പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഫൈനൽ ഇയർ എക്സാമിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്ലസ് ടു ഹിസ്റ്ററിയിൽ 80-ൽ 80 മാർക്കും നേടാൻ വേണ്ടി ഒരു പുതിയ ക്യാപ്സൂൾ നോട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മോഡൽ എക്സാമിനേഷൻ കഴിഞ്ഞു. ഹിസ്റ്ററിയുടെ മോഡൽ എക്സാമിനേഷൻ പേപ്പറും ക്വസ്റ്റ്യൻ പേപ്പറുമായി അനുബന്ധിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതോടുകൂടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട്, ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലകളും ചർച്ച ചെയ്യുന്ന ഒറ്റ വീഡിയോയാണിത്. ലെങ്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുന്ന് കേൾക്കാം. ഒറ്റയിരിപ്പിന് കേൾക്കാതെ നിങ്ങളുടെ സമയവും സൗകര്യവും ഒത്തൊരുമിക്കുന്ന നേരത്ത് നിങ്ങളിരുന്ന് കേൾക്കുക, പഠിക്കുക. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് ലഭിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യന് എങ്ങനെയാണ് നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാം എന്നുള്ളതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോക്കസ് ഏരിയയിലെ ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, മറ്റുള്ള ഏരിയകൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം, അതിൻ്റെ എക്സ്പ്ലനേഷനും എല്ലാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ നേതാക്കന്മാരും നോക്കാം നമുക്ക്. ബഹദൂർ ഷാ, നാനാ സാഹിബ്, കൻവർ സിംഗ്, ബിർജിസ് ഖാദർ, ഷാമൽ. എ ബി സി ഡി ഇ എന്നുള്ള 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക്. ബഹദൂർ ഷാ ഡൽഹിയിലാണ് കലാപം നയിച്ചത് നമുക്കറിയാം, നാനാ സാഹിബ് കാൺപൂരിൽ കലാപം നയിച്ചു, കൻവർ സിംഗ് ബീഹാർ, ഹാര, ജഗദീഷ്പൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ കലാപം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബിർജിസ് ഖാദർ നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത പേരാണ്. ബിർജിസ് ഖാദർ ലക്നൗവിലാണ് അദ്ദേഹം കലാപം നയിച്ചത്. ഷാമൽ അദ്ദേഹം ബറൗട്ട്, അർഗാന എന്ന് പറയുന്ന പ്രദേശത്തു. ഓക്കെ, ഈ പാഠവുമായി ഭാഗവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാത്തതും നമ്മൾ നേരത്തെ പഠിച്ചതുമായിട്ടുള്ള കുറച്ച് പേരെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഉൾപ്പെടുത്താം. നോക്കാം നമുക്ക്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ്റെ കൂടെ ജനറൽ ഭക്ത് ഖാനും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. കാൺപൂരിൽ നമ്മൾ പറഞ്ഞു നാനാ സാഹിബ്, ജാൻസിയിൽ റാണി ലക്ഷ്മിബായി, ബീഹാർ ആര, ജഗദീഷ്പൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശത്ത് കൻവർ സിംഗ് ആണ്. ലക്നൗവിൽ ബിർജിസ് ഖാദറിനോട് കൂടെ ബീഗം അസ്രത് മഹലും ഇവിടെ കലാപം നയിച്ചിട്ടുണ്ട്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ചോട്ടാനാഗ്പൂർ പ്രദേശത്ത് ഗോനു ആണ് കലാപം നയിച്ചത്. ബരൗട്ട് പർഗാനയിൽ ഷാമലാണ് കലാപം നയിച്ചത്. അപ്പോൾ നേരത്തെ ഇട്ട നിങ്ങൾക്ക് തന്നിട്ടുള്ള നോട്ട്സിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്നതിൽ ശരി ഉത്തരം തിരഞ്ഞെടുക്കുക, മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യരാണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ ബിംബിസാരൻ, മഗധ രാജ്യത്തിലെ ആദ്യത്തെ, മഗധയിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് ബിംബിസാരൻ. അദ്ദേഹത്തിന് ശേഷം അജാതശത്രു രണ്ടാമത്തെ ഓപ്ഷൻ അദ്ദേഹം ഭരണാധികാരിയായി. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം ശക്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അശോകൻ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കൂ. പ്രയാഗ പ്രശസ്തി ആരാണ്? ഹരിസേനനാണ് പ്രയാഗ പ്രശസ്തി എഴുതിയിട്ടുള്ളത്. ഓക്കെ, കൗടില്യൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് എന്ത്? അർത്ഥശാസ്ത്രം, മെഗസ്തനിസിൻ്റെ ഇൻഡിക്ക. പ്രഭാവതി ഗുപ്ത നമ്മൾ പഠിച്ചതാണ്. പ്രഭാവതി ഗുപ്ത നമ്മുടെ ഫോക്കസ് ഏരിയയുടെ പുറത്തായതുകൊണ്ട് നമ്മളതിനെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രാചീന ഇന്ത്യയിലെ ആദ്യ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് ആരാണ്? നമുക്കറിയാം അത് കുശാനന്മാരാണ്. വളരെ ഭംഗിയുള്ളതും ആകർഷകവുമായിട്ടുള്ള സ്വർണ്ണ നാണയം പുറത്തിറക്കിയത് ഗുപ്തന്മാരാണെങ്കിലും ആദ്യ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറക്കിയത് കുശാനന്മാരാണ്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ മൗര്യന്മാരുടെ ഒരു പ്രവിശ്യാ കേന്ദ്രമേത്? ഇതിൽ ഓപ്ഷൻ ഡി സുവർണഗിരിയാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം. തമിഴകം ഭരിച്ചിരുന്ന നാട്ടുരാജ്യത്തെ കണ്ടെത്തുക. ഈ ഒരു ഓപ്ഷനിൽ ചോളന്മാരാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ചേര, ചോള, പാണ്ഡ്യ മുതലായിട്ടുള്ള മൂവേന്ദ്രന്മാരെക്കുറിച്ച് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. അതിൽ ചോളന്മാരാണ് ഇവിടെ ഉത്തരം വരുന്നത്. ഓക്കെ, ഇതിനെല്ലാം ഒരു മാർക്ക് വീതം നമുക്ക് ലഭിക്കുന്നുണ്ട്. അടുത്ത് നോക്കാം, രണ്ട് ഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ബി കോളം പൂരിപ്പിക്കാനാണ്.
മഹാവീരൻ ഇന്ത്യ സോക്രട്ടീസ് സോക്രട്ടീസ് ഏത് നാട്ടുകാരനാണ് ഗ്രീസിലുള്ള വ്യക്തിയാണ് അപ്പോൾ ആറാം നൂറ്റാണ്ടിൽ ലോകത്ത് പല ഭാഗങ്ങളിൽ ഉണ്ടായിട്ട് വന്നിട്ടുള്ള ചിന്തകന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഈ കാലഘട്ടത്തിൽ മഹാവീരന് പുറമെ ആര് കൂടെ ഉണ്ടായിരുന്നു ഗൗതമ ബുദ്ധൻ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ആറാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ള ചിന്തകന്മാരെയും അവരുടെ നാടിനെ കുറിച്ച് നമുക്ക് നോക്കാം ഇറാൻ സരതുഷ്ട്ര ഈ ചോദ്യത്തിലെ അഞ്ചാമത്തെ ചോദ്യം നോക്കൂ സരതുഷ്ട്ര ഇറാൻ കോങ്സി കൺഫ്യൂഷ്യസ് കൺഫ്യൂഷ്യസിന് മറ്റൊരു പേരാണ് എന്ത് ചൈനക്കാരനായിട്ടുള്ള കൺഫ്യൂഷ്യസിൻ്റെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോങ്സി ഓക്കെ അദ്ദേഹം ചൈനയിലാണ് അപ്പോൾ ഗ്രീസിൽ ആരൊക്കെയാണുള്ളത് സോക്രട്ടീസിന് പുറമെ പ്ലേറ്റോയുണ്ട് അരിസ്റ്റോട്ടിലുമുണ്ട് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഗൗതമ ബുദ്ധനും മഹാവീരൻ ചൈനയിൽ കൺഫ്യൂഷ്യസ് ഇറാനിൽ സരതുഷ്ട്ര ഗ്രീസിൽ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം നോക്കൂ ബുദ്ധൻ്റെ ബോധോദയം ബോധ്ഗയയിലാണ് ബുദ്ധൻ ബോധോദയം ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ ബുദ്ധൻ്റെ ആദ്യ ധർമ്മ പ്രഭാഷണം എവിടെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സാരാനാഥാണ് അപ്പോൾ ബുദ്ധനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാല് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം പരീക്ഷകളിൽ ചോദിക്കാറുള്ളതാണ് മാപ്പ് ക്വസ്റ്റ്യനായിട്ടും വരാറുള്ളതാണ് ഒന്ന് ലുംബിനി ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ് ലുംബിനി രണ്ട് ബുദ്ധഗയ അല്ലെങ്കിൽ ബോധ്ഗയ ബുദ്ധന് ബോധോദയം ഉണ്ടായ സ്ഥലം മൂന്നാമത്തത് നമ്മളുടെ ഉത്തരമായിരുന്നു സാരാനാഥ് ബുദ്ധൻ ആദ്യ പ്രഭാഷണം നടത്തിയത് അഥവാ ധർമ്മ പ്രഭാഷണം നടത്തിയ പ്രദേശം നാലാമത്തതാണ് കുശിനഗരം ബുദ്ധൻ്റെ നിർവാണ സ്ഥലം അഥവാ ബുദ്ധൻ മരണപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ ബുദ്ധന് മോക്ഷം ലഭിച്ച സ്ഥലം ഈ നാല് പ്രദേശങ്ങളും ബുദ്ധനുമായി ബന്ധപ്പെട്ടതാണ് ഇനി മഹായാനം വലിയ വാഹനം എന്നർത്ഥം വരുന്നെങ്കിൽ ഹീനയാനത്തിൻ്റെ അർത്ഥം എന്താണ് നമുക്കറിയാം എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ചെറിയ വാഹനം ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഭിക്കുകൾ ബുദ്ധമതം ഭിക്കുകൾ അഥവാ ഭിക്ഷുക്കൾ എന്നാണ് ഉദ്ദേശിക്കുന്നത് ബുദ്ധസന്യാസിമാരാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ തീർത്ഥങ്കരന്മാർ എന്തുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പഠിച്ചവരാണ് നമുക്കറിയാം എന്താണ് ജൈനമതവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ ജൈനമതപ്രകാരം 24 തീർത്ഥങ്കരന്മാരുണ്ട് 24-ാമത്തെ തീർത്ഥങ്കരനാണ് വർത്തമാന മഹാവീരൻ നമ്മൾ പഠിച്ചതാണ് ഇനി സരതുഷ്ട്ര ഇറാൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കോങ്സി എന്താണ് ചൈനയാണ് ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അഡീഷണൽ ഇൻഫർമേഷൻ അടുത്ത എക്സാമിൽ കൂടെ ഉപകാരപ്പെടും തന്നിരിക്കുന്ന കാലഘടനാ ക്രമത്തിൽ എഴുതുക എന്നാണ് ഇവിടെ ചോദ്യം ഉള്ളത് അപ്പോൾ 5 സംഭവങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ആദ്യം നടന്നത് ഏതാണ് പിന്നെ നടന്നത് അവസാനം നടന്നത് ഈ രീതിയിലാണ് നമ്മൾ ഇതിനെ കാലഗണനാ ക്രമത്തിൽ വരുത്തേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ വർഷം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നോക്കാം നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് നടന്നത് 1931-ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് കുണ്ടറ വിളംബരം എന്നാണ് 1809-ലാണ് നടന്നത് കുറിച്യ കലാപം 1812-ലാണ് നടന്നിട്ടുള്ളത് ക്ഷേത്രപ്രവേശന വിളംബരം 1936 മലബാർ കലാപം 1921 അപ്പോൾ ഇതിൽ നമ്മളെങ്ങനെ നമുക്ക് ഓർഡറായിട്ട് എഴുതാൻ പറ്റും ഇതുപോലെ എഴുതാൻ പറ്റും ഒന്നാമത് കുണ്ടറ വിളംബരം 2 കുറിച്യ കലാപം 3 മലബാർ കലാപം 4 ഗുരുവായൂർ സത്യാഗ്രഹം 5 ക്ഷേത്രപ്രവേശന വിളംബരം ഇങ്ങനെ ഓർഡറാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5 മാർക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അവസാന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടൈം ലൈൻ അഥവാ കാലഗണനാക്രമം നമുക്ക് നോക്കാം ശ്രീരംഗപട്ടണം ഉടമ്പടി മലബാർ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയ ഉടമ്പടിയാണ് ടിപ്പു സുൽത്താനുമായിട്ടുണ്ടാക്കിയ ഉടമ്പടിയാണ് 1792 ഒന്നാം പഴശ്ശി കലാപം 1793 മുതൽ 97 വരെ രണ്ടാം പഴശ്ശി കലാപം ക്ഷമിക്കണം രണ്ടാം എന്നാണ് നമ്മൾ വായിക്കേണ്ടത് രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെയാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 കുണ്ടറ വിളംബരവും കുറിച്യ കലാപവും നമ്മൾ ഡിസ്കസ് ചെയ്തു 1809-1812 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അത് 1888
മലബാർ കലാപം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം 1931 പറഞ്ഞു. ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ പറഞ്ഞു. ഇനി പാലിയം സത്യാഗ്രഹം 1947 കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാലഗണന നമ്മൾ പഠിച്ചു വെക്കാൻ മറക്കരുത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. മാപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നാമത്തെ പാഠഭാഗവുമായി വന്നിട്ടുള്ള മാപ്പ് ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ തന്നിരിക്കുന്ന പ്രാചീന ഇന്ത്യയുടെ രൂപരേഖയിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള മാപ്പാണിത്. ഈ മാപ്പിൽ നമുക്ക് ലോതാൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലോതാൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. ചാൻഹുദാരോ ഇന്നത്തെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ ചുവന്ന അടയാളം നമ്മൾ നോക്കുക, അവിടെയാണ് ചാൻഹുദാരോ നിൽക്കുന്നത്. സിന്ധു നദിയുടെ നീലവര സിന്ധു നദിയെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, സിന്ധു നദിയുടെ തൊട്ടടുത്താണ് ചാൻഹുദാരോ സ്ഥിതി ചെയ്യുന്നത്. നാഗേശ്വർ, നാഗേശ്വർ ഗുജറാത്തിലെ ഒരു പ്രദേശമാണ്. മോഹൻജോദാരോ, മോഹൻജോദാരോ വളരെ പ്രധാനപ്പെട്ട പട്ടണം, സിന്ധു നദിയുടെ തീരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന പട്ടണം. ബനവാലി, ബനവാലി ഇന്നത്തെ ഹരിയാനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബനവാലി. അപ്പോൾ ഈ പ്രധാനപ്പെട്ടിട്ടുള്ള 5 പ്രദേശങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് എവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യത്തിന് നമുക്ക് മാർക്ക് ലഭിക്കും. ഓക്കെ, ഈ ഒരു ഏരിയയിൽ മാത്രം എന്തെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തിയാലും നമുക്ക് മാർക്ക് ലഭിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ മാപ്പ്. ഇതിനു പുറമെ കാലിബംഗൻ, രാജസ്ഥാനിലെ കാലിബംഗനും ഇന്നത്തെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഹരപ്പ എന്ന് പറയുന്ന നഗരവും അതുപോലെ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ധോളവീര എന്ന സ്ഥലവും നിങ്ങൾ ഇതിനോട് കൂടെ തന്നെ പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാപ്പ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് 5 മാർക്ക് നമുക്ക് ഇതിൽ നിന്നും നേടാൻ കഴിയും. ഇനി 6 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളാണ്. അതിൽ ചോദ്യത്തിൽ 2 മാർക്ക് വീതമാണ് കൊടുക്കുന്നത്. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിനായി ഹരപ്പൻ ജനത ഉപയോഗിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. അസംസ്കൃത വസ്തുക്കൾ പല സ്ഥലങ്ങളിൽ നിന്ന് അവർ ശേഖരിച്ചിരുന്നു, അതിനുപയോഗിച്ച തന്ത്രങ്ങൾ നോക്കാം നമുക്ക്. അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ച തന്ത്രങ്ങൾ, ഒന്ന്, രണ്ട് തരത്തിലാണ് അവർ അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചത്. ഒന്ന്, അധിവാസ കേന്ദ്രങ്ങളുടെ സ്ഥാപനം. 2, പര്യടനങ്ങൾ നടത്തുക. കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാൻ ഹരപ്പൻ ജനത ഉപയോഗിച്ച തന്ത്രമായിരുന്നു ഇത്. അസംസ്കൃത വസ്തുക്കൾ കൂടുതലായി ലഭിക്കുന്ന പ്രദേശങ്ങളിൽ പോയി താമസിക്കാൻ തുടങ്ങി. എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് അവിടെ പോയിട്ട് താമസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അധിവാസ കേന്ദ്രങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുള്ളത്. ചിപ്പികൾ കൂടുതലായിട്ട് കിട്ടുന്ന നാഗേശ്വർ, ബലാക്കോട്ട് ഈ പ്രദേശങ്ങളിൽ അവർ പോയി താമസിച്ചു. ഇന്ദ്രനീലക്കല്ല് കിട്ടുന്ന ഷോർട്ടുകായിൽ അവർ താമസം തുടങ്ങി. ഇന്ദ്രഗോപക്കല്ല് കിട്ടുന്ന ലോതാളിൽ അവർ താമസിക്കാൻ തുടങ്ങി. അതുപോലെ വെണ്ണക്കല്ല്, ലോഹം തുടങ്ങിയവ ഉള്ള എന്താണ് രാജസ്ഥാൻ്റെ ഏരിയയിൽ അവർ താമസിക്കാൻ തുടങ്ങി. കൂടുതലായിട്ടും അവർ ചെമ്പ് ഇതിനൊക്കെ ആശ്രയിച്ചിരുന്നത് ഈ ഗേത്രി ഖനിയായിരുന്നു, രാജസ്ഥാനിലെ ഗേത്രി ഖനിയെ. അപ്പോൾ അസംസ്കൃത വസ്തുക്കൾ കൂടുതലുള്ള പ്രദേശത്ത് അവർ താമസിക്കാൻ തുടങ്ങി. രണ്ടാമത്, പര്യടനങ്ങൾ നടത്തുക, യാത്രകൾ പോവുക. രാജസ്ഥാനിലെ ഗേത്രിയിലേക്കും ചെമ്പിന് വേണ്ടിയും ദക്ഷിണേന്ത്യയിലേക്ക് സ്വർണത്തിന് വേണ്ടിയും ആളുകളെ അയച്ചു. അപ്പോൾ അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്ത് ശേഖരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ദൂരെ പ്രദേശങ്ങളിലേക്ക് ആളുകളെ അയക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ഈ 2 മാർഗത്തിലൂടെയായിരുന്നു അസംസ്കൃത വസ്തുക്കൾ അവർ ശേഖരിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹരപ്പൻ ലിപിയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ സൂചിപ്പിക്കുക. അപ്പോൾ ഹരപ്പൻ ലിപിയുടെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണ്. 2 സവിശേഷതകളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, പ്രധാനപ്പെട്ട എല്ലാ മേഖലകളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നോക്കാം, നമുക്ക് ഉത്തരത്തിലേക്ക് പോയി നോക്കാം. ഹരപ്പൻ ലിപി, നമുക്കറിയാം ഹരപ്പൻ ജനതയ്ക്ക് എന്തായിരുന്നു, സ്വന്തമായിട്ടൊരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു. ഹരപ്പൻ ലിപിയെക്കുറിച്ച് നമുക്ക് വിവരം ലഭിക്കുന്നത് മുഖ്യമായിട്ടും അവരുടെ മുദ്രകളിൽ നിന്നാണ്. കളിമൺ ഫലകങ്ങൾ, ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, ഭരണിയുടെ വക്ക് തുടങ്ങിയ പലതരം വസ്തുക്കളിൽ ഈ ലിപി കണ്ടിരുന്നു. ഹരപ്പൻ ലിപിയിൽ ധാരാളം ചിഹ്നങ്ങളും അടയാളങ്ങളും ഉണ്ട്. 375-നും 400-നും ഇടയ്ക്ക് ചിഹ്നങ്ങൾ അതിലുണ്ടെന്ന് കരുതപ്പെടുന്നു.
അതുകൊണ്ട് തന്നെ ഹരപ്പൻ ലിപിയെ ചിത്രലിപി എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ ചിത്രലിപി എന്നുള്ള പേരും ഹരപ്പൻ ലിപിക്കുണ്ട്. കാരണം കൂടുതലായിട്ട് അതിന് ചിത്രങ്ങളും ചിഹ്നങ്ങളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഹരപ്പൻ ലിപി വലത്തു നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. നമ്മൾ അറബിയൊക്കെ എഴുതുന്നത് വലത്തു നിന്ന് ഇടത്തോട്ടാണ്. അപ്പോൾ അതേപോലെയാണ് ഹരപ്പൻ ലിപിയും എഴുതിയിരുന്നത്. ഹരപ്പൻ ലിപി ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ നിഗൂഢ ലിപി എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് പരീക്ഷയിൽ ചോദിച്ചതാണ്, ഹരപ്പൻ ലിപി എന്തുകൊണ്ട് നിഗൂഢ ലിപി എന്ന് വിളിക്കുന്നു? ഉത്തരം എത്രയേ ഉള്ളൂ, അത് ഇതുവരെ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ളിലെ ദുരൂഹത നമുക്ക് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടത് നിഗൂഢ ലിപി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇത്രയുമാണ് ഹരപ്പൻ ലിപിയെക്കുറിച്ചുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. അടുത്തതാണ് മഹായാന ബുദ്ധമതത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തുക. രണ്ട് തരത്തിലുള്ള ബുദ്ധമതമുണ്ട്. ബുദ്ധമതം ബുദ്ധൻ്റെ മരണത്തിന് ശേഷം രണ്ടായിട്ട് പിളരുന്നുണ്ട്. ഹീനയാന ബുദ്ധമതം, മഹായാന ബുദ്ധമതം. നോക്കാം നമുക്ക്. CE 1st century കനിഷ്കൻ്റെ കീഴിൽ കാശ്മീരിലെ 4th ബുദ്ധമത സമ്മേളനത്തിൽ ബുദ്ധമതം രണ്ടായി പിളർന്നു. ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഏതാണ്? മഹായാന ബുദ്ധിസത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്താനാണ്. 2 മാർക്കിനാണ്. 4 പോയിൻ്റ് എഴുതിയാൽ മതി. ഓക്കെ, മഹായാന ബുദ്ധിസത്തെക്കുറിച്ച് നമുക്കാദ്യം നോക്കാം. ഗ്രേറ്റർ വെഹിക്കിൾ അഥവാ വലിയ വാഹനം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. നമ്മൾ നേരത്തെ കണ്ടതാണ്. പുതിയ തത്വങ്ങളും സദാചാര സംഹിതയുമാണ്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതല്ല, പുതിയതായിട്ടുള്ള നിയമങ്ങളും സദാചാര സംഹിതയുമാണ്. ബുദ്ധനെ ദൈവമായിട്ടാണ് ഇവർ ആരാധിച്ചത്. അപ്പോൾ ബുദ്ധനെ ദൈവമായിട്ടാണ് ഇവർ ആരാധിച്ചത്. ബോധിസത്വന്മാരിൽ ഇവർ വിശ്വസിച്ചിരുന്നു. സംസ്കൃത ഭാഷയായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് മഹായാന ബുദ്ധമതത്തിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത പരീക്ഷയിൽ ചിലപ്പോൾ ഹീനയാന ബുദ്ധിസമായിരിക്കും അഥവാ തേരവാദമായിരിക്കും ചോദിക്കാം. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറിയ വാഹനം അഥവാ ലെസർ വെഹിക്കിളാണ് ഹീനയാനം എന്ന വാക്കിൻ്റെ അർത്ഥം. ബുദ്ധമതത്തിൻ്റെ മൗലിക തത്വങ്ങൾ, ബുദ്ധൻ കൊണ്ടുവന്ന അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണോ അത് പിന്തുടരുന്ന ആളുകളാണ് ഹീനയാനക്കാർ. അതിന് നേർ വിപരീതമാണ് മഹായാനക്കാർ. അവർ പുതിയ ആശയങ്ങളുമായി വന്നു. പഴയ പാരമ്പര്യം അവർ പിന്തുടർന്നു. മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിച്ചു. ബോധിസത്വന്മാർക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല, ഉണ്ടായിരുന്നു. പക്ഷേ ബോധിസത്വന്മാരിൽ വലിയ വിശ്വസിച്ചവരായിരുന്നു മഹായാന ബുദ്ധിസക്കാർ. പാലി ഭാഷയായിരുന്നു അവർ പ്രധാനമായിട്ടും ഉപയോഗിച്ചത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളൊന്ന് നിർബന്ധമായിട്ടും പഠിക്കുക. അടുത്തതാണ് ജൈനമതത്തിൻ്റെ 9th ചോദ്യം. ജൈനമതത്തിൻ്റെ ഏതെങ്കിലും 2 തത്വങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ജൈനമത തത്വങ്ങൾ മൊത്തമായിട്ട് നമ്മളിവിടെ പഠിക്കുകയാണ്. എന്താണ് ജൈനമത തത്വങ്ങൾ? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനും ആത്മാവുമുണ്ട്. ജീവനുള്ള ഒരു വസ്തുക്കളെയും ഉപദ്രവിക്കാൻ പാടില്ല. അതായത് എന്ത് ചെയ്യണം? നമ്മൾ അഹിംസ ഫോളോ ചെയ്യണം. പിന്നെയോ, മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം നിർവ്വാണം അഥവാ മോക്ഷമാണ്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്, ലൈഫിൻ്റെ എയിം ആൻഡ് ആംബിഷൻ എന്ന് പറയുന്നത് എന്താണ്? സാൽവേഷനാണ് അഥവാ മോക്ഷമാണ്. നിർവ്വാണം അഥവാ മോക്ഷം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ത്രിരത്നങ്ങൾ ഫോളോ ചെയ്യണം. എന്താണ് ത്രിരത്നങ്ങൾ? ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം. അപ്പോൾ ജൈനമത തത്വങ്ങൾ പ്രധാനമായിട്ടും 4 എണ്ണം പറയുന്നുണ്ട്. അതിനോട് കൂടെ ത്രിരത്നങ്ങൾ കൂടെ പറയുന്നുണ്ട്. ഓക്കെ, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി, ശരിയായ വിശ്വാസം, ഇതാണ് ത്രിരത്നങ്ങൾ. 10th ചോദ്യം, ജമാ ഹസിൽ എന്നീ വാക്യങ്ങളാണ് ഉദ്ദേശിക്കുക, നിർവചിക്കുക. അതുപോലെ മുഖദ്ദമിനെക്കുറിച്ച് കുറിപ്പ് എഴുതുക. മുഗൾ കാലഘട്ടത്തിൽ രചിച്ച ഏതെങ്കിലും 2 ദിനവൃത്താന്തങ്ങളുടെ പേരെഴുതുക. ജോട്ടേദാർമാർ ആരായിരുന്നു? സന്താളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത് എന്തുകൊണ്ട്? ഈ 5 ചോദ്യങ്ങളും 10 മുതൽ 14 വരെയുള്ള 5 ചോദ്യങ്ങളും നമ്മുടെ ഫോക്കസ് ഏരിയയുടെ പുറത്തായതുകൊണ്ട് തന്നെ നമ്മളത് ചർച്ച ചെയ്യുന്നില്ല. ഫോക്കസ് ഏരിയ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 15th ചോദ്യത്തിലേക്ക് പോകാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 2 ചിത്രങ്ങളുടെ പേരെഴുതുക. ഓക്കെ, അപ്പോൾ 1857 കലാപവുമായി ബന്ധപ്പെട്ട ചിത്രീകരണങ്ങൾ എല്ലാം നമ്മളിവിടെ പറയുന്നുണ്ട്. റിലീഫ് ഓഫ് ലക്നൗ, തോമസ് ജോൺസ് ബാർക്കറുടെ ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ഇൻ മെമ്മോറിയം, ജോസഫ് നോയൽ പാറ്റൻ്റെ കൃതിയാണ്, ചിത്രമാണ്
ജോസഫ് നോയൽ പാറ്റൻ്റെ ചിത്രമാണ് ഇൻ മെമ്മോറിയം. നീതി, ജോൺ ഡാനിയലിൻ്റെ പഞ്ച് മാഗസിനിൽ അച്ചടിച്ച് വന്നിട്ടുള്ള കാർട്ടൂണാണ് നീതി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മിസ്സിസ് വീലറുടെ ചിത്രമാണെന്ത്, കാൺപൂരിലെ ശിപ്പായിമാർക്കെതിരെ സ്വയം പ്രതിരോധിക്കുന്ന മിസ് വീലറുടെ ചിത്രം ആണ് പിന്നെ അടുത്തത്. പിന്നെ അതുപോലെ സുഭദ്രകുമാരി ചൗഹാൻ, ഇന്ത്യൻ ചിത്രീകരണമാണ് ഇവിടെ കാണിക്കുന്നത്, ജാൻസി റാണി അഥവാ റാണി ലക്ഷ്മിബായിയെക്കുറിച്ച് ഉള്ളൊരു ഗ്രന്ഥം അവർ രചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ളൊരു വാക്യമാണെന്ത്, ലൈക്ക് എ മാൻ ഷീ ഫോട്ട് ഷീ വാസ് ദ റാണി ഓഫ് ജാൻസി, ഒരു പുരുഷനെ പോലെ അവർ പോരാടി എന്ത് ചെയ്തു, അവർ ജാൻസി റാണിയായിരുന്നു എന്നുള്ളതാണ്, പോരാടി എന്നാണ് അവിടെ വായിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ദിൽ റിലീഫ് ഓഫ് ലക്നൗ ഇൻ മെമ്മോറിയം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, മഹാത്മാഗാന്ധി 16-ാമത്തെ ചോദ്യമാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഇടപെട്ട ഏതെങ്കിലും ആദ്യകാല പ്രക്ഷോഭങ്ങളുടെ പേരെഴുതുക. അപ്പോൾ നമുക്ക് ആ മൂന്ന് പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളും പഠിക്കേണ്ടതുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം 1917-ാണ് നടന്നത്, ഇന്നത്തെ ബീഹാറിലായിരുന്നു ഈ ചമ്പാരൻ സ്ഥിതി ചെയ്തത്. രണ്ടാമത്തത് 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം, ഗുജറാത്തിലാണ് അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത്. 1918 തന്നെ ഗുജറാത്തിൽ നടന്ന രണ്ടാമത്തെ സത്യാഗ്രഹമായിരുന്നു, അതായത് ഗാന്ധിയുടെ മൂന്നാമത്തെ സത്യാഗ്രഹമായിരുന്നു കേദാ സത്യാഗ്രഹം. ഗുജറാത്തിലെ രണ്ടാമത്തേതും ഗാന്ധിയുടെ മൂന്നാമത്തേതുമായിട്ടുള്ള സത്യാഗ്രഹം കേദാ സത്യാഗ്രഹം. ഇതായിരുന്നു പ്രധാനപ്പെട്ട ആദ്യകാല പ്രക്ഷോഭങ്ങൾ. 17-ാമത്തെ ചോദ്യം, നെയ്തൽ തിണയുടെ സവിശേഷതകൾ എന്തെല്ലാം, ഫോക്കസ് ഏരിയയുടെ പുറത്തായതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. സ്വരൂപവും സങ്കേതവും തമ്മിലുള്ള വ്യത്യാസം എഴുതാവുന്നതും ഫോക്കസ് ഏരിയയുടെ പുറത്താണ്. അയ്യങ്കാളിയെക്കുറിച്ചൊരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ചാണ് ഈ പരീക്ഷയിൽ ചോദിച്ചെങ്കിൽ അടുത്ത പരീക്ഷയിൽ തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുവായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് പേരെയും കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അയ്യങ്കാളി പുലയ സമുദായത്തിന് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷനാണ്, സംഘടനയാണ് സാധുജന പരിപാലന സംഘം. അദ്ദേഹം താഴ്ന്ന ജാതിക്കാരുടെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാനും വിദ്യാഭ്യാസത്തിനുമുള്ള സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം വാദിച്ചു. താഴ്ന്ന ജാതിക്കാരുടെ വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല പ്രക്ഷോഭം നടത്തിയ ആളാണ് അയ്യങ്കാളി. അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വില്ലുവണ്ടി സമരം നടത്തിയിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സമരം നടത്തിയിട്ടുണ്ട്, അതുപോലെ വസ്ത്രധാരണയിലെ നിയന്ത്രണത്തിന് എതിരെയായിട്ട് അദ്ദേഹം കല്ലുമാല പ്രക്ഷോഭവും നടത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു. 1856-1928 കാലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം. SNDP ആണ് അദ്ദേഹത്തിൻ്റെ സംഘടന. പ്രധാനപ്പെട്ട കൃതികളൊന്ന് നോക്കി വെക്കുക, ആത്മോപദേശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ചരി. ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ നോക്കൂ, ജാതി സമ്പ്രദായം, സാമൂഹിക തിന്മകൾ എന്നിവയെ അദ്ദേഹം എതിർത്തു. വിദ്യാഭ്യാസം, വ്യവസായം, വാണിജ്യം എന്നിവയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ബ്രാഹ്മണ മേധാവിത്വത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് 1888 അരുവിപ്പുറത്ത് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി തുടങ്ങിയ വാക്കുകളെല്ലാം അദ്ദേഹത്തിൻ്റേതാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊന്ന് വ്യക്തമായിട്ട് നോക്കിപ്പോവുക. ഇനി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത്, 20 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങൾ. മഗധയുടെ ഉദയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ചുരുക്കി വിവരിക്കുക. എന്തുകൊണ്ടാണ് 16 മഹാജനപദങ്ങളിൽ നിന്ന് മഗധ ഉയർന്നു ഒന്നാമതായത്, അതാണ് ഈ ചോദ്യത്തിൻ്റെ സാരം. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു മഗധയുടെ? 16 മഹാജനപദങ്ങളിൽ ഒന്നാമതായിരുന്നു. ഇന്നത്തെ ബീഹാറിലെ പാറ്റ്ന, ഗയ എന്നീ ജില്ലകൾ ഉൾപ്പെട്ടതായിരുന്നു മഗധ. എന്തൊക്കെയായിരുന്നു മഗധയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ? ഗംഗാനദിയുടെ സാമീപ്യമായിരുന്നു പ്രധാനപ്പെട്ട പ്രത്യേകത. ഫലഭൂയിഷ്ഠമായിട്ടുള്ള എക്കൽ മണ്ണ് ഉൽപാദനം വർദ്ധിപ്പിച്ചു. അതുപോലെ എന്ത് ചെയ്തു, മിച്ചോൽപാദനം അതാ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി.
ഓക്കെ അത് എന്തിനു കാരണമാക്കി അതുകൂടാതെ ഈ ഗംഗാ നദിയുടെ സാമീപ്യം കുറഞ്ഞ ചിലവിലുള്ള യാത്രയ്ക്കും വിനിമയത്തിനും ഇവരെ സഹായിച്ചു ഓക്കെ പ്രൊഡക്ഷൻ നല്ലോണ്ടായിരുന്നു വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു ഓവർ പ്രൊഡക്ഷൻ അഥവാ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടായി അത് മാത്രമല്ല ജലത്തിലൂടെയുള്ള എന്താണ് യാത്രയും അവരെ വളരെ അധികം സഹായിച്ചു രണ്ടാമത്തേത് ദ അവൈലബിലിറ്റി ഓഫ് എന്താണ് അയൺ ഇരുമ്പിൻ്റെ സുലഭമായിട്ടുള്ള ലഭ്യത അതവരെ ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ആയുധങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവരെ സഹായിച്ചു ഓക്കെ നിബിഡ വനങ്ങളുടെ സാമീപ്യം നിബിഡ വനങ്ങളുടെ സാമീപ്യം വനങ്ങളിൽ നിന്നും പിടിക്കുന്ന ആനകളെ ഇണക്കി യുദ്ധത്തിന് ഉപയോഗിക്കാൻ അവരെ സഹായിച്ചു തലസ്ഥാന നഗരം തന്ത്രപ്രധാന ഭാഗത്തായിരുന്നു സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തലസ്ഥാന നഗരം മഗധയുടെ തലസ്ഥാനം ആദ്യം രാജഗൃഹമായിരുന്നു പിന്നീട് പാടലീപുത്രമായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇതിനു പുറമേ ഇതിന് എന്ത് ചെയ്തു പുറമേ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് മഗധയെ സംരക്ഷിക്കാൻ കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഈ പ്രത്യേകതകളെല്ലാം മഗധയെ ഉദയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങളാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം 21-ാമത്തെ ചോദ്യം പുരാവസ്തു ഗവേഷകർ ഹരപ്പൻ ഉൽപാദന കേന്ദ്രങ്ങളെ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ചോദ്യത്തിൻ്റെ ഉത്തരം പുരാവസ്തു ഗവേഷകർ ഹരപ്പൻ ഉൽപാദന കേന്ദ്രങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി ചില വസ്തുക്കളും സാധനങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അത് കണ്ടെത്തിയ പ്രദേശം ആ ഒരു ഉൽപാദന കേന്ദ്രമായിട്ട് അവർ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്തത് കൽപ്പിണ്ടങ്ങൾ ചിപ്പികൾ ചെമ്പൈര് തുടങ്ങിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ അവർ അന്വേഷിച്ചിറങ്ങി ഉപകരണങ്ങൾ അതുപോലെ നിർമ്മാണം പൂർത്തിയാക്കാത്ത വസ്തുക്കൾ അപൂർണമായിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ അവരന്വേഷിച്ചിറങ്ങി പാഴ് വസ്തുക്കൾ അവർ അന്വേഷിച്ചിറങ്ങി ഇങ്ങനെയൊക്കെയാണ് പുരാവസ്തു ഗവേഷകർ ഹരപ്പൻ ഉൽപാദന കേന്ദ്രങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ 22-ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നത് ബുദ്ധസംഘം എന്നാൽ എന്ത് അതിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക 3 മാർക്കിൻ്റെ ചോദ്യമാണ് നോക്കാം നമുക്ക് ബുദ്ധൻ രൂപീകരിച്ച അനുയായികളുടെ സംഘടനയാണ് സംഘം അപ്പോൾ ബുദ്ധസംഘം എന്താണ് അനുയായികളുടെ ബുദ്ധൻ്റെ അനുയായികളുടെ സംഘടനയാണ് സംഘത്തിൽ സന്യാസിമാരും ഭിക്ഷുക്കൾ സന്യാസിനിമാരും ഭിക്ഷുണികളും ഉണ്ടായിരുന്നു ഭിക്ഷുക്കളും ഭിക്ഷുണികളും ഉണ്ടായിരുന്നു ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു ആനന്ദൻ ആദ്യത്തെ ഭിക്ഷുണി അല്ലെങ്കിൽ ആദ്യത്തെ സന്യാസിനി എന്ന് പറയുന്നത് ബുദ്ധൻ്റെ വളർത്തമ്മയായിട്ടുള്ള മഹാപജപതി ഗോപതിയാണ് ഓക്കെ മോക്ഷം ലഭിച്ച ഭിക്ഷുണികൾ ആദരണീയ വനിതകൾ ആണ് തേരികൾ ഓക്കെ അപ്പോൾ മോക്ഷം ലഭിച്ച ഭിക്ഷുണികൾ അഥവാ ആദരണീയ വനിതകളാണ് തേരികളാണെന്ത് തേരികൾ എന്നാണ് അവർ അറിയപ്പെട്ടത് മോക്ഷം ലഭിച്ച ഭിക്ഷുണികളെ വിനയപീഠകത്തിലാണ് ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്കുമുള്ള നിയമങ്ങളുള്ളത് വിനയപീഠക സുത്തപീഠക അഭിധമ്മ പീഠക നമ്മൾ പഠിച്ച 3 പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങളാണ് അതിൽ വിനയപീഠകത്തിലാണ് ഭിക്ഷുക്കൾക്കും ഭിക്ഷുണികൾക്കുമുള്ള നിയമങ്ങൾ ഉള്ളത് ജനാധിപത്യ രീതിയിലാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് ഓക്കെ ഇത്രയുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ അടുത്തതിലേക്ക് പോവാം കാൻഗാവുകളും സിൽസിലകളും തമ്മിലുള്ള വ്യത്യാസം എഴുതുക 23-ാമത്തെ ചോദ്യമാണ് ഫോക്കസ് ഏരിയയുടെ പുറത്തുള്ള ചോദ്യമാണ് 24-ാമത്തെ ചോദ്യം നോക്കൂ കിംവദന്തികളും പ്രവചനങ്ങളും 1857 കലാപത്തിലേക്ക് നയിച്ചത് എങ്ങനെയെന്ന് വ്യക്തമാക്കുക അതിന് പ്രധാനപ്പെട്ട 3 മാർക്കിൻ്റെ ചോദ്യമാണ് 3 പോയിൻറ്റുകൾ നമ്മൾക്ക് ഇവിടെ എഴുതാം ഒന്ന് നോക്കാം പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പൂശിയ തോക്കിൻ്റെ തിര കൊണ്ട് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ജാതിയും മതവും തകർക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗൂഢാലോചന നടത്തുകയാണെന്ന് ഒരു കിംവദന്തി ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു കിംവദന്തി എന്ന് മാറ്റി വായിക്കണം ഓക്കെ അപ്പോൾ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് പുരണ്ട തോക്കിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് തോക്കിൻ്റെ തിരയെക്കുറിച്ച് അത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളുടെയും മതത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ കരുതി കൂട്ടി ചെയ്തതാണെന്ന് ജനങ്ങൾക്കിടയിലൊരു പ്രചരണം ഉണ്ടായി
ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുള്ളൊരു പ്രചരണവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. ബ്രിട്ടീഷുകാരുടെ മതം മാറ്റമാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവർ വിശ്വസിച്ചു. കൂടാതെ പ്ലാസി യുദ്ധത്തിൻ്റെ 100-ാം വാർഷികത്തോടുകൂടി, അതായത് 1857 ജൂൺ 23-ഓടുകൂടി ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നുള്ള പ്രവചനം ബ്രിട്ടീഷുകാർക്കെതിരെ രംഗത്തിറക്കാൻ ജനങ്ങൾക്ക് ഉത്തേജനം നൽകി. അപ്പോൾ 1757-ൽ പ്ലാസി യുദ്ധം, അതിൻ്റെ 100-ാം വാർഷികത്തോടുകൂടി ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കുമെന്നുള്ളൊരു തോന്നൽ പ്രവചനമുണ്ടായിരുന്നു. ആ പ്രവചനം ജനങ്ങളെ ഈയൊരു കലാപത്തിലേക്ക് നയിച്ചു. ഓക്കെ, ഇതാണ് 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. നമുക്ക് 25-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പഴശ്ശി കലാപത്തെക്കുറിച്ചൊരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. ലഘു കുറിപ്പ് മതി, പക്ഷേ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പഴശ്ശി കലാപത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുടെ സമയത്ത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കൊപ്പം കൂടിയിട്ട് എന്ത് ചെയ്തു, ടിപ്പുവിനെതിരെ പോരാടി. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ വലിയ ദോസ്തായിരുന്നു നമ്മുടെ പഴശ്ശിരാജ ആദ്യകാലത്ത്. പിന്നീട് എങ്ങനെയാണ് അവർ തമ്മിൽ പിണങ്ങിയത്? പകരമായി നികുതി പിരിക്കാനുള്ള അവകാശം നൽകാമെന്ന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരുന്നു. ടിപ്പുവിനെതിരെയുള്ള യുദ്ധത്തിൽ സഹായിച്ചതിൻ്റെ ഒരു പ്രതിഫലമായിട്ട്. എന്നാൽ യുദ്ധാനന്തരം ഈ അധികാരം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട് രാജയ്ക്ക് കൈമാറുകയാണ് ഉണ്ടായത്. ഇത് പഴശ്ശിയെ പ്രകോപിപ്പിക്കുകയും 1793-97 ആദ്യത്തെ പഴശ്ശി കലാപത്തിന് കാരണമാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ നൽകാത്തതിലാണ് 1-ാമത്തെ പഴശ്ശി കലാപത്തിൻ്റെ കാരണം. ബ്രിട്ടീഷുകാർക്ക് തുടർച്ചയായിട്ടുള്ള ആക്രമണത്തെ നേരിടേണ്ടി വന്നു പഴശ്ശിയുമായിട്ടുള്ള യുദ്ധത്തിൽ. 1797 അവർ പഴശ്ശിയുമായിട്ട് ഒരു ഒത്തുതീർപ്പിലെത്തിയിട്ട് എന്താണ്, 1-ാം പഴശ്ശി കലാപം അവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി തീർന്നിട്ടില്ല, പഴശ്ശി കലാപത്തിൻ്റെ 2-ാം ഘട്ടമുണ്ട്. 1800 ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് 2-ാം ഘട്ടം ആരംഭിക്കുന്നത്, 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിൽ. പഴശ്ശിയുടെ സൈന്യം കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. പഴശ്ശിരാജ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. എന്നാൽ 1805 തലശ്ശേരി സബ് കളക്ടറായ TH ബേബറിൻ്റെയും സൈനിക തലവനായ കേണൽ വെല്ലസ്ലിയുടെയും നേതൃത്വത്തിൽ പഴശ്ശിയുടെ സൈന്യത്തെ ആക്രമിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്തു. 1805 നവംബർ 30 നടന്ന ഈ ഏറ്റുമുട്ടിൽ പഴശ്ശിരാജ കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് പഴശ്ശി കലാപം. 1793 മുതൽ 1805 വരെ 2 ഘട്ടങ്ങളിലായി നടന്ന പഴശ്ശി കലാപം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നിർബന്ധമായിട്ടും ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇനി 4 മാർക്കിൻ്റെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 26 മുതൽ 33 വരെയുള്ള ചോദ്യങ്ങൾക്ക് 4 സ്കോർ വീതമാണ്. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ അധപ്പതനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമാക്കുക. നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. 8 പോയിന്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, 4 മാർക്കിന്, അത് തന്നെ ധാരാളമാണ്. 1-ാമത്തത് ആര്യന്മാരുടെ ആക്രമണം. മോർട്ടിമർ വീലർ എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞതാണെന്ത്, ആര്യന്മാർ വന്നിട്ട് ഇവരെ തകർത്ത് ഇല്ലാതാക്കിയതാണ്. സിന്ധു നദിയിലെ വെള്ളപ്പൊക്കമാണ് മറ്റൊരു കാരണം പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക്. മറ്റൊരു വിഭാഗം പറയുന്നതുണ്ട് പ്രകൃതി ദുരന്തം ആയിരിക്കാം ഹരപ്പൻ സംസ്കാരം തകരാൻ കാരണം. വേറൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായം വനനശീകരണമാണ് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണമെന്ന് പറയുന്നുണ്ട്. കാലാവസ്ഥയിലെ മാറ്റം, നദികളിലെ വരൾച്ച, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ചൂഷണം, നദിയുടെ ഗതി മാറിയ ഒഴുകൽ തുടങ്ങിയവയെല്ലാം കാരണങ്ങളായിട്ട് പരിഗണിക്കുന്നവയാണ്. അപ്പോൾ 8 പോയിന്റ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 27-ാമത്തെ ചോദ്യമാണ് സ്തൂപങ്ങളുടെ ഘടന വിവരിക്കുക. സ്തൂപങ്ങളുടെ ഘടന വിവരിക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്തൂപത്തിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് നമുക്കത് അടയാളപ്പെടുത്താം. ഇത്രയേ ഉള്ളൂ, 4 മാർക്ക് നമ്മുടെ കൈകളിലേക്ക് എത്തും. ഇതുപോലെ ചിത്രം വരച്ച് കഴിഞ്ഞാൽ തന്നെ മാർക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ മൺമേടക്ക് പറയുന്ന പേരാണ് ഹണ്ട.
അതിന് മുകളിൽ ഒരു ശ്രീകോവിൽ ഉണ്ട്, ദൈവിക ദൈവത്തിൻ്റെ വാസസ്ഥലം എന്ന് പറയുന്ന ഹാർമിക. ഹാർമികയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന കൊടിമരത്തെ വിളിക്കുന്ന പേരാണ് യഷ്ടി. ആ കൊടിമരത്തിലുള്ള കുടങ്ങൾ ചത്രങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ സ്തൂപത്തിൻ്റെ ഘടന. ഇതിന് കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ചുറ്റും മതിലുകളുണ്ട്, നാല് ഭാഗത്തും പ്രവേശന കവാടങ്ങൾ ഡോറുകളുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഈ ചിത്രം വരച്ചാൽ തന്നെ നിങ്ങൾക്ക് 4 മാർക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, 28-ാമത്തെ ചോദ്യം, ഇബിൻ ബത്തൂത്ത ഇന്ത്യൻ നഗരങ്ങളെ വിവരിച്ചത് എങ്ങനെയാണ് നോക്കാം നമുക്ക്. ഇബിൻ ബത്തൂത്ത എന്ന് പറയുന്ന സഞ്ചാരി എങ്ങനെയാണ് ഇന്ത്യൻ നഗരങ്ങളെ വിവരിച്ചത്? സമ്പത്തും ആഗ്രഹങ്ങളും കഴിവുകളും ഉള്ളവർക്ക് ഇന്ത്യൻ നഗരങ്ങളിൽ ധാരാളം അവസരങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. നഗരങ്ങൾ ജനനിബിഡവും സമ്പന്നവുമായിരുന്നു. തിരക്കേറിയ തെരുവീതികൾ, വർണ്ണാഭമായ കമ്പോളങ്ങൾ, പലതരത്തിലുള്ള സാധനങ്ങൾ എല്ലാം ഇവിടുത്തെ പ്രത്യേകതയാണ്. ഡൽഹി വൻ ജനസംഖ്യയുള്ള വിശാലമായിട്ടുള്ള ഒരു നഗരമാണ്. അതുപോലെ ദൗലത്താബാദ് മറ്റൊരു വൻ നഗരമാണ്. കമ്പോളങ്ങൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രങ്ങൾ കൂടിയായിരുന്നു. കച്ചവടം മാത്രമല്ല സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടെ ഈ ഒരു കമ്പോളങ്ങളിൽ നടന്നിരുന്നു എന്നാണ് പറയുന്നത്. മിക്ക കമ്പോളങ്ങളിലും ഒരു മുസ്ലിം പള്ളിയും ക്ഷേത്രവും ഉണ്ടായിരുന്നു. നർത്തകർ, പാട്ടുകാർ, സംഗീതജ്ഞർ എന്നിവർക്ക് പരിപാടികൾ അവതരിപ്പിക്കാനുള്ള പൊതുവേദികളും നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തികം മാത്രമല്ല നമ്മൾ പറഞ്ഞു, സാംസ്കാരിക പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിരുന്നു. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത കാരണം കൃഷി നല്ലോണം സമൃദ്ധമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. പശ്ചിമേഷ്യയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ്, ഇന്ത്യയിലെ ടൗണുകളൊക്കെ വളരെ സമ്പന്നമായിരുന്നു, ഇതേപോലെ കളർഫുള്ളായിരുന്നു. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 29-ാമത്തെ ചോദ്യം, അതേ പാഠത്തിൽ നിന്ന് തന്നെയാണ്. മുഗൾ ഇന്ത്യയിലെ ഭൂവുടമസ്ഥതയെക്കുറിച്ച് ഫ്രാങ്കോയിസ് ബർണിയർ വിവരിച്ചത് എങ്ങനെയാണ് വിശദമാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിന് വളരെ കുറഞ്ഞ ഏരിയ നമുക്കവിടെ പറയാനുള്ളൂ എങ്കിൽ നമ്മൾ ആദ്യം ഫ്രാങ്കോയിസ് ബർണിയറെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് ഇൻട്രഡക്ഷൻ ചെയ്യാം. അദ്ദേഹം 17-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള ഫ്രാൻസുകാരനായിട്ടുള്ള വ്യക്തിയാണ് ഫ്രാങ്കോയിസ് ബർണിയർ. അദ്ദേഹം കൊട്ടാരത്തിൽ ഡോക്ടറായിട്ട്, മുഗൾ കൊട്ടാരത്തിലെ ഡോക്ടറായിട്ട് ഒരുപാട് കാലം സേവനമനുഷ്ഠിച്ചു. മുഗൾ സഞ്ചാരത്തിൽ, മുഗൾ സാമ്രാജ്യത്തിലൂടെയുള്ള എൻ്റെ സഞ്ചാരങ്ങൾ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ അദ്ദേഹം ഫ്രാൻസുമായിട്ടും യൂറോപ്പുമായിട്ടും ഇന്ത്യയെ താരതമ്യപ്പെടുത്തുകയും ഇന്ത്യയെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇന്ത്യൻ ഭൂവുടമസ്ഥയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ പാരഗ്രാഫ് കംപ്ലീറ്റ് ആക്കാം. മുഗൾ ഇന്ത്യയിൽ സ്വകാര്യ ഭൂവുടമസ്ഥത ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സമ്പ്രദായം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പിന്നെയോ, ഭൂമിയുടെ ഉടമ രാജാവാണെന്നും അത് രാജ്യത്തിനും ജനങ്ങൾക്കും ദോഷമാണെന്നും ബർണിയർ വിശ്വസിച്ചു. അപ്പോൾ മുഗൾ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ഭൂമി രാജാവിൻ്റെ കൈകളിലായിരുന്നു. പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താണ് ഒരു സ്വകാര്യ ഭൂവുടമസ്ഥ അവകാശം ആർക്കും ഉണ്ടായിരുന്നില്ല. ഈ സ്വകാര്യ സ്വത്തില്ലാത്തതിനാൽ ഭൂപ്രഭുക്കന്മാർക്ക് മുതൽ മുടക്കാൻ താല്പര്യം നഷ്ടപ്പെട്ടു. സ്വന്തം ഭൂമിയല്ല, ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ മുതലാളിമാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കൃഷിയെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും തകർത്തു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, കർഷകരുടെ അടിച്ചമർത്തലിനും ഇത് വഴിയൊരുക്കി. അപ്പോൾ ഇന്ത്യയിലെ ഭൂവുടമസ്ഥയെക്കുറിച്ച് ഫ്രാങ്കോയിസ് ബർണിയർ അഭിപ്രായപ്പെട്ടതാണ് നമ്മളുടെ പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം, 31-ാമത്തെ ചോദ്യം, മുഗളന്മാരുടെ തലസ്ഥാന നഗരങ്ങളെ പരിശോധിക്കുക. അത് ഫോക്കസ് ഏരിയയുടെ പുറത്താണ്. 32-ാമത്തെ ചോദ്യം നോക്കൂ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ പ്രസ്ഥാനത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കുക. ചുരുക്കിയിട്ടല്ല നമ്മൾ വിവരിക്കുന്നത്, വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. എന്തായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ പശ്ചാത്തലം? 1, ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ് 1-ാമത്തെ കാരണം, പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സൈനിക പിന്തുണ ബ്രിട്ടൻ ആവശ്യമായിട്ട് വന്നു ഓക്കേ ബ്രിട്ടൻ ആവശ്യമായിട്ട് വന്നു കോൺഗ്രസ്സുമായിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സർ സ്റ്റഫോർഡ് ക്രിപ്സ് 1942 ൽ ഇന്ത്യയിലെത്തുകയാണ് അപ്പോൾ ഗാന്ധിയും കോൺഗ്രസ്സും ബ്രിട്ടീഷുകാരുടെ ഈ ആവശ്യം തള്ളിയതിനെ തുടർന്ന് 1942 ഈ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് സ്റ്റഫോർഡ് ക്രിപ്സ് ഇന്ത്യയിലെത്തി യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തു പക്ഷേ പിൻ തീയതി വെച്ച ചെക്ക് എന്നാണ് ഗാന്ധി ഈ വാഗ്ദാനത്തെ വിശേഷിപ്പിച്ചത് ഓക്കെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കാണ് ഇതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഗാന്ധി ഇതിനെ പരിഹസിക്കുകയാണ് ചെയ്തത് ക്രിസ്മിഷൻ ഒരു പരാജയമായിരുന്നു ക്രിസ്മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഗാന്ധി 1942 ഓഗസ്റ്റിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ എന്നാൽ ഇന്ത്യ വിടുക എന്നാണ് അർത്ഥം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിലിലായി എന്നിരുന്നാലും യുവജനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധങ്ങളും പണിമുടക്കുകളും നടത്തി ഗവൺമെൻറ് ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവ ആക്രമിക്കപ്പെട്ടു ഗാന്ധിയെയും കൂട്ടരെയും നേരത്തെ തന്നെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു അതോടുകൂടി ജനങ്ങൾ അക്രമാസക്തമാവുകയാണ് ചെയ്തത് ജയപ്രകാശ് നാരായണനെ പോലെയുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളാണ് സമരത്തിൽ പിന്നീട് സജീവമായിട്ട് പങ്കെടുക്കുകയും സമരത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തത് ഓക്കെ അവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട് ഒരു വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷമാണ് സമരത്തെ അടിച്ചമർത്താൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ സത്താറ അതുപോലെ മേദിനിപ്പൂർ എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ താൽക്കാലിക സ്വതന്ത്ര ഗവൺമെൻറ്റുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായിരുന്നു ആയിരക്കണക്കിന് സാധാരണ ജനങ്ങൾ എന്ത് ചെയ്തു ഈ സമരത്തിൽ അണിചേർന്നിരുന്നു കോളേജ് ബഹിഷ്കരിച്ച് ജയിലിൽ പോവാനും യുവജനങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ള ഒരു സമരമായിരുന്നു 1942 ഓഗസ്റ്റിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ സമരം അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം ഈ പരീക്ഷയിൽ കുറഞ്ഞ മാർക്കിന് 4 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ അടുത്ത പരീക്ഷയിൽ മിക്കവാറും അത് എസ് എയുടെ കൂട്ടത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ പോയിന്റുകളൊന്നും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല 30-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് വിജയനഗരത്തിലെ കോട്ടമതിലുകളെ കുറിച്ചുള്ള സവിശേഷതകൾ എന്തെല്ലാം തീർച്ചയായിട്ടും നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു സ്ഥിരമായിട്ട് വരാറുള്ള ചോദ്യമാണ് കോട്ടമതിലുകളുടെ പ്രത്യേകത അബ്ദുർ റസാഖ് എന്ന് പറയുന്ന ഒരു സഞ്ചാരി കോഴിക്കോട്ടേക്കുള്ള പേർഷ്യൻ അംബാസഡറായിട്ടുള്ള സഞ്ചാരി 7 നിരകളായിട്ടുള്ള വിജയനഗരത്തിലെ കോട്ടകൾ കണ്ട് അദ്ദേഹം അന്തം വിട്ടു നിന്നിട്ടുണ്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ആകെ അത്ഭുതം തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും 1, 2, 3 കോട്ടകൾക്കിടയിൽ കൃഷിസ്ഥലം പൂന്തോട്ടങ്ങൾ വീടുകൾ എന്നിവ ഉണ്ടായിരുന്നതായി അബ്ദുൾ റസാഖ് പറയുന്നുണ്ട് അപ്പോൾ 7 നിരകളുള്ള വലിയ കോട്ട ആയിരുന്നു ഈ കാലഘട്ടത്തിൽ വിജയനഗരത്തിനുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് നഗരകേന്ദ്രത്തിനും വിശുദ്ധ കേന്ദ്രത്തിനും ഇടയിലായി കൃഷിസ്ഥലമുണ്ടായിരുന്നതായി ഡോമിംഗോ പയസ് എന്ന് പറയുന്ന മറ്റൊരു സഞ്ചാരി പറയുന്നുണ്ട് സൈനിക ഉപരോധങ്ങൾ നേരിടുക എന്ന ഉദ്ദേശത്താലാണ് കോട്ടയ്ക്കകത്ത് കൃഷി ചെയ്തത് പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് എന്താണ് കൃഷിയും ഇവർ കോട്ട കെട്ടി സംരക്ഷിച്ചത് അപ്പോൾ സൈനിക ഉപരോധങ്ങൾ നേരിടുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം 1-ാമത്തെ നിരയിൽ കോട്ടകൾ കൃഷിസ്ഥലത്തെയാണ് അവർ എന്ത് ചെയ്തു സംരക്ഷിച്ചത് 2-ാം നിര കോട്ടകൾ നഗരകേന്ദ്രത്തിൻ്റെ ഉൾഭാഗം ചുറ്റി 3-ാം നിര രാജകീയ കേന്ദ്രങ്ങൾ ചുറ്റുന്നു ഇതിൽ ഓരോ കെട്ടിടങ്ങൾക്കും സ്വന്തം ചുറ്റുമതിലും ഉണ്ടായിരുന്നു കോട്ടയ്ക്കകത്തേക്ക് കടക്കാൻ വലിയ പ്രവേശന കവാടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവ പ്രധാന റോഡുകളുമായിട്ടും ബന്ധിപ്പിക്കപ്പെട്ടവരായിരുന്നു പ്രവേശന കവാടങ്ങൾക്ക് തുർക്കി വാസ്തുശില്പ മാതൃകകളായിരുന്നു വലിയ ആർച്ച് ഉണ്ടായിരുന്നു താഴിക കുടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത പരീക്ഷയിലും ഈ ചോദ്യം ഉണ്ടാകും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു 7 നിരയുള്ള വലിയ കോട്ടയുടെ പ്രത്യേകത വിജയനഗരയുടെ മാത്രം പ്രത്യേകതയാണ് ഓക്കെ
മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശങ്ങൾ വ്യക്തമാക്കുക. അത് നമ്മുടെ ഫോക്കസ് ചെയ്യേണ്ട പുറത്തുള്ള ചോദ്യമാണ്. കർണാടകയിലെ വീരശൈവ പാരമ്പര്യത്തെക്കുറിച്ച് വിവരിക്കുക എന്നുള്ളതും നമുക്ക് പഠിക്കാനില്ല. അതുപോലെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം, പുരാതന ഇന്ത്യയിലെ നിലനിന്നിരുന്ന വർണ്ണങ്ങളുടെ വർണ്ണങ്ങളുടെ മാതൃകാ തൊഴിലുകളെക്കുറിച്ചും ഇവിടെ ചോദിക്കുന്നുണ്ട്. അതും നമുക്ക് പഠിക്കാനില്ല. ഓക്കെ, മുപ്പത്തി ആറാമത്തെ ചോദ്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. വിജയനഗരത്തിലെ രാജകീയ കേന്ദ്രങ്ങളെക്കുറിച്ച് ആണ് നമ്മളിവിടെ ഒരു ലഘുകുറിപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ രാജകീയ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും ഈ പറയുന്ന വിജയനഗരത്തെ രണ്ട് പ്രധാന കേന്ദ്രങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് രാജകീയ കേന്ദ്രം, രണ്ടാമത്തത് വിശുദ്ധ കേന്ദ്രം. ഓക്കെ, രാജകീയ കേന്ദ്രത്തിൽ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, വിശുദ്ധ കേന്ദ്രത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളും ഉണ്ട്. രാജകീയ കേന്ദ്രത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ ഏരിയയാണ്. രാജകീയ കേന്ദ്രം വിജയനഗരത്തിൻ്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. രാജകീയ കേന്ദ്രത്തിൽ 30 കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാജകീയ കേന്ദ്രത്തിലെ പ്രധാന കെട്ടിടങ്ങൾ ഏതൊക്കെയാണ്? രാജകീയ കേന്ദ്രത്തിലെ വാസ്തുശില്പ കലയെക്കുറിച്ച് നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരം ഇതുതന്നെയാണ്. രാജാവിൻ്റെ കൊട്ടാരം, ഇതിൽ 2 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഒന്ന് ശ്രോതാക്കളുടെ ഹാളുണ്ട്, അതുപോലെ മഹാനവമി ദിബ്ബ എന്ന് പറയുന്ന 2 പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ട്. കൂടാതെ ലോട്ടസ് മഹൽ, രാജാവ് അദ്ദേഹത്തിൻ്റെ ഉപദേശകരെ സന്ധിച്ചിരുന്ന ഒരു കൗൺസിൽ ചേംബറായിരുന്നു ലോട്ടസ് മഹൽ, ഇവിടെ ഉണ്ട്. അതുപോലെ അസാര രാമസ്വാമി ക്ഷേത്രവും ഈ ഒരു രാജകീയ കേന്ദ്രത്തിൻ്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ശ്രോതാക്കളുടെ ഹാൾ, മഹാനവമി ദിബ്ബ, ലോട്ടസ് മഹൽ, അസാര രാമസ്വാമി ക്ഷേത്രം, ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഹാനവമി ദിബ്ബ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയണം. 5 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് തന്നെ ഇതുകൂടി നമുക്ക് പറയാം. രാജകീയ കേന്ദ്രത്തിലാണ് മഹാനവമി ദിബ്ബ സ്ഥിതി ചെയ്യുന്നത്. 11,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയും 40 ഫീറ്റ് ഉയരവുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മഹാനവമി ദിബ്ബ. മഹാനവമി ദിവസമാണ് ഇവിടെ പ്രത്യേക ചടങ്ങുകൾ നടക്കുന്നത്. വിഗ്രഹാരാധന, രാജകീയ കുതിരകളെ ആരാധിക്കൽ, മൃഗബലി എന്നിവ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മഹാനവമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കാം എന്നാണ് ഗവേഷകർ പറയുന്നത്. നൃത്തം, ഗുസ്തി മത്സരങ്ങൾ, ചമയങ്ങളണിഞ്ഞ കുതിരകളുടെയും ആനകളുടെയും രഥങ്ങളുടെയും ഭടന്മാരുടെയും ഘോഷയാത്രകളൊക്കെ ഈ ഒരു സമയത്ത് ഇവിടെ നടക്കാറുണ്ടായിരുന്നു. പ്രധാന നായകന്മാരും സാമന്ത രാജാക്കന്മാരും രാജാവിനും അദ്ദേഹത്തിൻ്റെ അതിഥികൾക്കും സമ്മാനങ്ങളും കാഴ്ചവെക്കുന്നതും ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ്, അതായത് മഹാനവമിയുടെ ഭാഗമായിട്ടാണ്. ഉത്സവത്തിൻ്റെ അവസാന ദിവസം നായകന്മാരുടെ സൈന്യത്തെ രാജാവ് പരിശോധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് അവിടെ നമുക്ക് പറയാനുള്ളത് രാജകീയ നഗരങ്ങളെക്കുറിച്ച്. ഓക്കെ, 37-ാമത്തെ ചോദ്യം നോക്കൂ. മഹാഭാരതം പോലുള്ള ഗ്രന്ഥത്തെ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രകാരന്മാർ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാം? വിവരിക്കുക. ഈ ഒരു ചോദ്യത്തിൻ്റെ നമ്മൾ 3-ാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഫോക്കസ് ഏരിയയിൽ പെടുന്നില്ല. 38-ാമത്തെ ചോദ്യം നോക്കൂ. വിജയനഗരത്തിലെ വിശുദ്ധ കേന്ദ്രത്തിൽ കാണപ്പെടുന്ന വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെയും വിട്ടല ക്ഷേത്രത്തിൻ്റെയും സവിശേഷതകൾ വിവരിക്കുക. നോക്കാം നമുക്ക്. വിശുദ്ധ കേന്ദ്രത്തിൽ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള കെട്ടിടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിരൂപാക്ഷ ക്ഷേത്രം, പമ്പാദേവി ക്ഷേത്രം, വിട്ടല ക്ഷേത്രം. ഈ വിട്ടല ക്ഷേത്രം വിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വിട്ടലയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഓക്കെ, ഇന്നത്തെ മഹാരാഷ്ട്രയിലെല്ലാം ഈ ഒരു വിട്ടല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. കൂടാതെ ഗോപുരങ്ങൾ, രാജകീയ കവാടങ്ങൾ അഥവാ രായഗോപുരങ്ങളും ഇവിടെയുള്ള പ്രധാനപ്പെട്ട കെട്ടിടങ്ങളാണ്. മണ്ഡപങ്ങൾ, അമ്പലത്തിനകത്ത് തൂണുകളോടുള്ള കൂടിയിട്ടുള്ള കൂടാരമാണ് മണ്ഡപങ്ങൾ. അതുപോലെ രഥത്തെരുവുകളും വിശുദ്ധ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളാണ്. അപ്പോൾ നമ്മൾ വിട്ടല ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി വിരൂപാക്ഷ ക്ഷേത്രം.
നൂറ്റാണ്ടുകൾ എടുത്ത് നിർമ്മിച്ചിട്ടുള്ളൊരു ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. വിശുദ്ധ കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ടൊരു കെട്ടിടമാണ്. പ്രധാന കോവിലകത്തിന് അടുത്തുള്ള ഹാള് നിർമ്മിച്ചത് കൃഷ്ണദേവരായരാണ്. കിഴക്കേ ഗോപുരം പണികഴിപ്പിച്ചതും കൃഷ്ണദേവരായരാണ്. ക്ഷേത്രത്തിലെ ഹാളുകൾ പലതരം ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. സംഗീതം, നാടകം, നൃത്തം തുടങ്ങിയ പരിപാടികൾ അരങ്ങേറാൻ വേണ്ടിയാണ് ഈ സ്ഥലം ഉപയോഗിക്കപ്പെട്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് ക്ഷേത്രങ്ങൾ വിട്ടല ക്ഷേത്രവും വിരൂപാക്ഷ ക്ഷേത്രവും. ഇനി നമ്മൾ 8 മാർക്കിൻ്റെ SA ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നമ്മൾക്ക് പലരുടെയും പരാതിയാണ് നമ്മൾ ഒരുപാട് എഴുതിയിട്ട് നമുക്ക് 8 മാർക്ക് പോയിട്ട് 5 മാർക്ക് പോലും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് SA മാർക്ക് കുറയുന്നത്? നമ്മൾ SA എഴുതുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പറയുകയാണ്. ഒന്നാമത്തേത്, ചോദ്യം വായിച്ചതിന് ശേഷം ഒരു വലിയ ഹെഡിങ് നമ്മൾ ഈ ഒരു ഉത്തരം എഴുതുമ്പോൾ എഴുതണം. അടിവരയിട്ട് കൊണ്ടൊരു ഹെഡിങ് വേണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖമായിട്ടുള്ള ഒരു പാരഗ്രാഫ് വേണം. ആമുഖമെന്നും ഹെഡിങ്ങൊന്നും എഴുതണ്ട, അങ്ങനെ എഴുതാതെ തന്നെ ആ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ഒരു ചെറിയ രൂപം, ഒരു ആമുഖം അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ അവിടെ വേണം. എന്നിട്ട് ഈ ഓരോരോ വിഷയങ്ങൾ സബ്ഹെഡിങ് ആയിട്ട് എഴുതണം. വിശദീകരിച്ച് എഴുതണം, പോയിൻ്റ് ആക്കിയിട്ട് എഴുതേണ്ടത് അങ്ങനെയും എഴുതണം. അങ്ങനെ ഓരോ ഹെഡിങ് ആയിട്ട് വിശദീകരിച്ചും പോയിൻ്റ് ആക്കിയും നമ്പറിട്ടെല്ലാം എഴുതി അവസാനം ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫോട് കൂടി ഈ ഒരു SA ക്വസ്റ്റ്യൻ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് SA നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, മുഴുവൻ മാർക്ക് വാങ്ങാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, പിന്നെ 3 പേജിൽ കുറയാതെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, 1 പേജിൻ്റെ 2 പുറവും 2-ാമത്തെ പേജിൻ്റെ പുറവും നിങ്ങൾ എഴുതണം. അത് മിനിമമാണ്, മാക്സിമം നിങ്ങൾക്ക് എത്രയും ആവാം സമയത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതാൻ ശ്രമിക്കണം. നമുക്ക് 1-ാമത്തെ SA ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോഹൻജൊദാരോയിലെ നഗരാസൂത്രണത്തെക്കുറിച്ച് വിവരിക്കുക. സൂചനകൾ: കോട്ട, നഗരം, കീഴ്പട്ടണം, അഴുക്കുചാൽ സംവിധാനം, ഗാർഹിക വാസ്തുവിദ്യ, വലിയ കുളം. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞ, സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. നമ്മൾ പഠിച്ച് ഒരുപാട് തവണ പഠിച്ചതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. വലിയ ഹെഡിങ് ഉണ്ട്, ഹരപ്പൻ സംസ്കാരം എന്ന് പറയുന്ന വലിയ ഹെഡിങ് ഉണ്ട്. അപ്പോൾ SA ഒന്നാമത്തെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫും ഉണ്ട്. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എന്താ നോക്കാം. ഏകദേശം 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഉദയം കൊണ്ട സംസ്കാരമാണ് ഹരപ്പൻ സംസ്കാരം. സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദിയുടെയും തീരത്താണ് ഈ സംസ്കാരം ശക്തമായത്. അതുകൊണ്ട് തന്നെ സിന്ധു നദിയുടെ സംസ്കാരം എന്നും അത് അറിയപ്പെട്ടു. ആദ്യമായി ഖനനം ചെയ്ത പ്രദേശം ഹരപ്പയായതിനാൽ ഹരപ്പൻ സംസ്കാരം എന്നും ഇതറിയപ്പെട്ടു. അപ്പോൾ ചോദ്യം ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്? ആദ്യമായി ഖനനം ചെയ്ത പ്രദേശമാണ് ഹരപ്പ, അതുകൊണ്ട് ഹരപ്പൻ എന്ന് പറയുന്ന പ്രദേശം, അതുകൊണ്ട് ഹരപ്പൻ സംസ്കാരം എന്ന പേരിൽ ഇതറിയപ്പെട്ടു. ഹരപ്പ, മോഹൻജൊദാരോ, കാലിബംഗൻ, ലോതാൽ, ബനവാലി, ചാൻഹുദാരോ, ധോളവീര തുടങ്ങിയവയാണ് ഇക്കാലത്തെ പ്രധാന നഗരങ്ങൾ. ഇത്രയുമാണ് നമ്മൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് എഴുതാൻ തീരുമാനിച്ചത്. അതിനുശേഷം നമ്മൾ ഓരോ സബ് ഹെഡിങ്ങുകളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. മോഹൻജൊദാരോ നഗരാസൂത്രണത്തിന് പ്രസിദ്ധമായ സൈറ്റാണ് മോഹൻജൊദാരോ. ഹരപ്പൻ സംസ്കാരത്തിലെ പ്രധാന നഗരമാണ് മോഹൻജൊദാരോ. മോഹൻജൊദാരോയെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയാണ്. സിന്ധിലെ ലാർക്കാന ജില്ലയിൽ സിന്ധു നദീതീരത്താണ് മോഹൻജൊദാരോ സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? വൺവേഡായി ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മരിച്ചവരുടെ കുന്ന് എന്നാണ് മോഹൻജൊദാരോ എന്ന വാക്കിൻ്റെ അർത്ഥം. മോഹൻജൊദാരോയിൽ ശക്തമായിട്ടുള്ള നഗരാസൂത്രണം നിലനിന്നിരുന്നു. ഓക്കെ, അപ്പോൾ മോഹൻജൊദാരോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഓരോ സൂചകങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യം കോട്ടയും കീഴ്ക്കോട്ടയും ഈ പറയുന്ന സംഭവം നോക്കാം നമുക്ക്. മോഹൻജൊദാരോ നഗരത്തെ 2 തരംതിരിച്ചിട്ടുണ്ട്. 1 കോട്ട, 2 കീഴ്ക്കോട്ട അഥവാ കീഴ്പട്ടണം. കോട്ട അഥവാ സിറ്റാഡൽ എന്ന് പറയുന്നത് എന്താണ്? നഗരത്തിൻ്റെ പടിഞ്ഞാറും ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. നഗരത്തിൻ്റെ ഉയർന്ന പ്രദേശമാണ്.
വലിയ കെട്ടിടങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സമൂഹത്തിലെ ഉന്നതരാണ് ഇവിടെ താമസിക്കുന്നത്. കോട്ട കെട്ടി സംരക്ഷിക്കുന്നു. അപ്പോൾ പടിഞ്ഞാറൻ ഭാഗത്ത് ഉയർന്ന പ്രദേശത്ത് വലിയ കെട്ടിടങ്ങളും സമൂഹത്തിലെ ഉന്നതരും ജീവിച്ചതായി കരുതപ്പെടുന്ന പ്രദേശം കോട്ട കെട്ടി സംരക്ഷിച്ചിരുന്നു. കീഴ്കോട്ട അഥവാ കീഴ്പട്ടണം, അവിടെ എന്താ പറയുന്നത്, നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. നഗരത്തിൻ്റെ താഴ്ന്ന ഭാഗമാണ്, ചെറിയ കെട്ടിടങ്ങളാണ്, സാധാരണക്കാരായിരിക്കാം ഇവിടെ ജീവിച്ചിരുന്നത്. കോട്ട കെട്ടി ഇതും സംരക്ഷിച്ചിരുന്നു. അപ്പോൾ കിഴക്ക് ഭാഗത്ത് താഴ്ന്ന പ്രദേശത്ത് ചെറിയ കെട്ടിടങ്ങളാണ് കണ്ടെത്തിയത്. സാധാരണക്കാരുടെ ജീവിത രീതിയാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു. കോട്ട കെട്ടിയിട്ടാണ് ഇവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത സൂചകമാണത്, ഓക്കെ, നമ്മുടെ വലിയ കുളം ആണ് നമ്മളിവിടെ, ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര അല്ലെങ്കിൽ വലിയ കുളമാണ് ഇവിടെ അടുത്ത് ചർച്ച ചെയ്തത്. ഉയർന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്, നമ്മുടെ കോട്ടയുടെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഈ കുളത്തിന് വടക്ക് തെക്ക് ഭാഗത്ത് പടികളുണ്ട്. അപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ദീർഘചതുരാകൃതിയിലുള്ള ഒരു എന്താണ് കുളം, അതിൻ്റെ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും കുളത്തിലേക്കുള്ള സ്റ്റെപ്പുകൾ പടികളുണ്ട്. കുളത്തിൻ്റെ അടിത്തട്ട് ചുണ്ണാമ്പ് കല്ല് ഇഷ്ടിക ചാന്ത് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളം വറ്റിപ്പോവാതിരിക്കാൻ ചുണ്ണാമ്പ് ചാന്തെല്ലാം ഉപയോഗിച്ചിരുന്നു. കുളത്തിൻ്റെ മൂന്ന് വശങ്ങളിലും ഒരുപാട് മുറികളുണ്ടായിരുന്നു. കുളത്തിൻ്റെ സമീപം ഒരു കിണറുണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് കുളത്തിലേക്ക് വെള്ളമെടുത്തിരുന്നത്. കുളത്തിലേക്ക് വെള്ളം നിറക്കാൻ ഈ ഒരു സമീപത്തുള്ള കിണർ ഉപയോഗിച്ചിരുന്നു. കുളത്തിലെ അഴുക്ക് കളയാൻ അഴുക്ക് ചാലുണ്ടായിരുന്നു. ഒഴുക്കച്ചാൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു കുളം മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഗവേഷകർ കരുതപ്പെടുന്നത്. അല്ലെങ്കിൽ ഗവേഷകരുടെ അനുമാനം, മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ച കുളമാണ് എന്നാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സൂചകമാണ് അഴുക്കച്ചാൽ സമ്പ്രദായം. പ്രധാനപ്പെട്ട സവിശേഷതയാണ് എല്ലാ വീടുകളും അഴുക്കച്ചാലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അഴുക്കിച്ചാൽ സമ്പ്രദായം. ഇഷ്ടിക കൊണ്ടാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത്. കരിങ്കൽ പാളി കൊണ്ടോ ഇഷ്ടിക കൊണ്ടോ ആണ് ഇവ മൂടിയിരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഉള്ള ടോപ്പ് ഇട്ടിരുന്നത് കരിങ്കൽ പാളികൾ കൊണ്ടോ ഇഷ്ടികൾ കൊണ്ടോ ആയിരുന്നു. തെരുവിലെ ഓടകൾക്ക് ആൾത്തുളകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ആൾത്തുളകൾ ഉണ്ടായിരുന്നു. ഇത് ചില സമയങ്ങളിൽ ഇറങ്ങി വൃത്തിയാക്കിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. ഹരപ്പയുടെ എഞ്ചിനീയറിംഗ് മികവ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആരോഗ്യം, ശുചിത്വം എന്നിവക്ക് ഹരപ്പൻ ജനത നൽകിയിരുന്ന പ്രാധാന്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹരപ്പൻ നഗരങ്ങളിൽ ശക്തമായിട്ടുള്ള ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്ന വാദത്തെ ശക്തിപ്പെടുത്തുന്നത് കൂടിയാണെന്ത്, അഴുക്കിച്ചാൽ സമ്പ്രദായം. ഓക്കെ, അപ്പോൾ അഴുക്കിച്ചാൽ സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. ധാന്യപ്പുര, നമ്മുടെ സൂചകങ്ങളില്ല, പക്ഷേ പരീക്ഷയിൽ വീണ്ടും ഈ ചോദ്യം വരും. അപ്പോൾ ഇതുകൂടെ നമ്മളതിൽ ഉൾപ്പെടുത്തണം. മിച്ച ധാന്യങ്ങൾ സൂക്ഷിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും വേണ്ടിയാണെന്ത്, ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നത്, ഗ്രാനറി അഥവാ ധാന്യപ്പുര. പൊതുവേ നദിയുടെ തീരത്താണ് ധാന്യപ്പുരകൾ കാണപ്പെട്ടിരുന്നത്. കാരണം നമുക്ക് എന്താണ്, സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അയക്കാനെല്ലാം നദിയുടെ അടുത്താണ് അവർ ഈയൊരു ധാന്യപ്പുരകൾ ഉണ്ടാക്കിയിരുന്നത്. ധാന്യങ്ങൾ വേഗത്തിൽ കൈമാറാൻ വേണ്ടിയായിരിക്കാം ഇവരിങ്ങനെ ചെയ്തിരുന്നത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ നിരവധി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഇവരുടെ ജീവിത മാർഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇതിലൂടെ ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തതാണെന്ത്, വീടുകളുടെ വാസ്തുവിദ്യ. വീടുകളുടെ വാസ്തുവിദ്യയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ. ഗ്രിഡ് സിസ്റ്റമാണ് അവർ പിന്തുടർന്നത്, ഗ്രിഡ് സമ്പ്രദായം. ഗ്രിഡ് സമ്പ്രദായം എങ്ങനെയാണ്, കൃത്യമായിട്ടുള്ള അകലത്തിൽ ചതുരക്കട്ടകൾ പോലെയായിരുന്നു വീടുകൾ. നമ്മൾ മൊബൈലിൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെയായിരുന്നു, കൃത്യമായിട്ടുള്ള ചതുരക്കട്ടകൾ കൃത്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ടായിരുന്നു. ഗ്രിഡ് സിസ്റ്റത്തിലായിരുന്നു അവരുടെ വീടുകൾ ഉണ്ടായിരുന്നത്. ചുട്ടെടുത്തിട്ടുള്ള ഇഷ്ടിക കൊണ്ടാണ് വീട് നിർമ്മിച്ചിരുന്നത്. വീടുകൾ തമ്മിൽ കൃത്യമായിട്ടുള്ള അകലം പാലിച്ചു. ഓരോ വീടിനും ഒരു കിണറുണ്ടായിരുന്നു. വീടിന് ചുറ്റും നടപ്പാതകളുണ്ടായിരുന്നു. ഈ നടപ്പാതക്കടിയിലൂടെ അഴുക്കുചാൽ ഒഴുകുന്നുണ്ടായിരുന്നു. ഓരോ വീടും അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു.
ഒരു നില വീടും ഇരുനില വീടും ഉണ്ടായിരുന്നു. ഇത് ഹരപ്പൻ ജനതയുടെ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ വീടിൻ്റെ ആർക്കിടെക്ചറാണ് നമ്മൾ പറഞ്ഞത്. കൃത്യമായിട്ടുള്ള അകലത്തിലായിരുന്നു വീട്. എല്ലാവർക്കും കിണറുകൾ ഉണ്ടായിരുന്നു. വീടുകൾക്കിടയിലൂടെ നടപ്പാത ഉണ്ടായിരുന്നു. അതുപോലെ ഇരുനില വീടും ഒരു നില വീടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അവസാനം നമ്മളൊരു കൺക്ലൂഡിംഗ് പാരഗ്രാഫായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്, ഹരപ്പൻ സംസ്കാരം പിന്നീട് തകരുകയാണ് ചെയ്തത്. ഈ തകർച്ചയ്ക്ക് നിരവധി കാരണങ്ങളുണ്ട്. കാരണങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, ഇവിടെ പറയുന്നില്ല. ഇതോടുകൂടി എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു എസ്സേ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയും. ഓക്കെ, ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും 8 മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യമാണ്, മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കുക. പരിഗണിക്കേണ്ട മേഖലകൾ, സ്രോതസ്സുകൾ, രാജ്യഭരണം, അശോകൻ്റെ ധമ്മ. അപ്പോൾ മൗര്യ സാമ്രാജ്യം പുരാതന ഇന്ത്യയിലെ ശക്തവും വിപുലവുമായിട്ടുള്ള സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ്, മൗര്യ സാമ്രാജ്യം എന്നുള്ള വലിയ ഹെഡിങ് കൊടുത്തിട്ട് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫാണ് നമ്മൾ എഴുതുന്നത്. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ. ബിന്ദുസാരൻ, അശോകൻ തുടങ്ങിയവർ പിന്നീട് ഭരിച്ചു. മൗര്യ സാമ്രാജ്യത്തിൻ്റെ അതിർത്തി ബലൂചിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും വ്യാപിച്ചു. പാടലീപുത്രമായിരുന്നു മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഇനി പ്രധാനപ്പെട്ട സ്രോതസ്സുകൾ, തെളിവുകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. മെഗസ്തനസിൻ്റെ ഇൻഡിക്ക, കൗടില്യൻ്റെ അർത്ഥശാസ്ത്രം, വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസം തുടങ്ങിയ ഗ്രന്ഥങ്ങളെല്ലാം, കൃതികളെല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട മൗര്യ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട തെളിവുകളാണ്. അശോകൻ്റെ ശിലാലിഖിതങ്ങൾ, ബുദ്ധ ജൈന ലിഖിതങ്ങൾ, പുരാണ സാഹിത്യങ്ങൾ, നാണയങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ കാലഘട്ടത്തിൽ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്ന സ്രോതസ്സുകളാണ്. 8 മാർക്കിൻ്റെ ചോദ്യമാണ്, വിശദമാക്കി തന്നെ എഴുതണം. നമ്മൾ അടുത്ത ഭാഗത്തേ പോവുകയാണ്. അശോകൻ മൗര്യ സാമ്രാജ്യത്തിലെ ശക്തനും പ്രശസ്തനുമായ ഭരണാധികാരിയാണ്. അശോകൻ ഇദ്ദേഹം പുരാതന ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അടക്കി ഭരിച്ചു. പിയദശി ദേവനാം പിയാം പേരിൽ അറിയപ്പെടുന്നത് അശോകനാണ്. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസുള്ള വൺ വേർഡാണ് പിയദശി ദേവനാം പിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ ആരാണ്. BCE 261 കലിംഗ യുദ്ധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവുണ്ടായത്. യുദ്ധത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ഒരുപാട് പേര് പരിക്കേൽക്കുകയും ചെയ്ത യുദ്ധമായിരുന്നു കലിംഗ യുദ്ധം. ഇന്നത്തെ ഒഡീഷയിലാണ് ഈ പ്രദേശം നിലനിന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറുകയും അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുകയും ധർമ്മനയം സ്വീകരിച്ചുകൊണ്ട് അക്രമനയം ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അക്രമത്തെ പൂർണ്ണമായിട്ടും അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് ധർമ്മനയം കൊണ്ടുവന്നു. ധമ്മ എന്ന നയം കൊണ്ടുവന്നു. അദ്ദേഹം ധർമ്മനയം അഥവാ ധമ്മനയം ശിലകളിലും തൂണുകളിലും കൊത്തിവെക്കുകയാണ് ചെയ്തത്. നോക്കാം നമുക്ക് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ധർമ്മനയം. രാജ്യത്ത് സാമൂഹികവും മതപരവുമായ സംഘർഷങ്ങൾ ഇല്ലാതെയാക്കിക്കൊണ്ട് ഐക്യവും സൗഹൃദവും വളർത്തിയെടുക്കുക എന്നതായിരുന്നു ഈ നയത്തിൻ്റെ ലക്ഷ്യം. ബുദ്ധമതത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയായിരുന്നു ധർമ്മനയം. മാതാപിതാക്കൾ, മുതിർന്നവർ, ഗുരുക്കന്മാർ എന്നിവരെ ബഹുമാനിക്കുക, അനുസരിക്കുക. ബ്രാഹ്മണർ, തപസ്വികൾ, പാവങ്ങൾ എന്നിവരോട് ഉദാരത കാണിക്കുക. അടിമകൾ, പരിചാരകർ എന്നിവരോട് ദയാപൂർവം പെരുമാറുക. മറ്റുള്ള മതങ്ങളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിക്കുക. അഹിംസ പിന്തുടരുക. സത്യസന്ധത, വിശ്വസ്തത എന്നിവ കാത്തുസൂക്ഷിക്കുക. ധർമ്മ സന്ദേശം പ്രചരിപ്പിക്കാൻ അദ്ദേഹം ധർമ്മ മഹാമാത്രന്മാർ എന്ന പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചു. അപ്പോൾ ധർമ്മ മഹാമാത്രന്മാർ എന്താണ്? അദ്ദേഹത്തിൻ്റെ അശോകധർമ്മ സന്ദേശം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിയമിച്ച ഉദ്യോഗസ്ഥരാണ്. ധർമ്മ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലെ ശിലകളിലും തൂണുകളിലും കൊത്തിവെക്കുകയും ഇതാണ് അശോകൻ്റെ ശിലാശാസനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അശോകൻ്റെ ധമ്മ അടങ്ങിയിട്ടുള്ള ശാസനങ്ങളാണ് അശോകൻ്റെ ശിലാശാസനങ്ങൾ. അശോക ശാസനത്തിലെ ബ്രഹ്മി ലിപി വായിച്ചെടുത്തത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പാണ്. അപ്പോൾ ബ്രഹ്മി ലിപി വായിച്ചത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ജെയിംസ് പ്രിൻസപ്പ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. മൗര്യ ഭരണ സമ്പ്രദായത്തെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് പറയുന്നത്. മൗര്യ ഭരണത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൽ
പർവ്വതങ്ങൾ, മരുഭൂമികൾ, സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ തുടങ്ങി വ്യത്യസ്ത ഭൂപ്രകൃതികൾ ഉൾപ്പെട്ട പ്രദേശമായിരുന്നു മൗര്യ സാമ്രാജ്യം. ഇവിടെ ഒരു ഏകീകൃത ഭരണം സാധ്യമായിരുന്നില്ല. വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഭരണ സമ്പ്രദായങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്, ഭരണ തന്ത്രങ്ങളായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. കേന്ദ്രീകൃത ഭരണ സംവിധാനമാണ് നിലനിന്നിരുന്നത്. രാജാവായിരുന്നു രാജ്യത്തിൻ്റെ പരമാധികാരി. ഭരണത്തിൽ രാജാവിനെ സഹായിക്കാൻ മന്ത്രിപരിഷത്ത് എന്ന മന്ത്രിമാരുടെ ഒരു ഉപദേശക സമിതി ഉണ്ടായിരുന്നു. ഭരണ നടത്തിപ്പിനായി വലിയൊരു ഉദ്യോഗ വൃന്ദം ഉണ്ടായിരുന്നു. ശക്തമായ ചാരസമ്പ്രദായം ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. ഇനി പ്രവിശ്യാ ഭരണവും പ്രാദേശിക ഭരണവും വളരെ പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോവാം. നമുക്ക് ഭരണത്തിൻ്റെ പിരമിഡ് നോക്കിക്കഴിഞ്ഞാൽ സാമ്രാജ്യത്തിൻ്റെ തലപ്പത്ത് രാജാവായിരുന്നു. പ്രവിശ്യകളിൽ ഗവർണർമാരാണ് ഉണ്ടായിരുന്നത്. പരീക്ഷ നോക്കുക, ഇതിൽ നമ്മൾ ചോദിച്ച ചോദ്യമാണ് എന്താണ് മൗര്യ സാമ്രാജ്യത്തിലെ ഒരു പ്രവിശ്യയുടെ പേര് ചോദിച്ചിരുന്നു. പ്രധാനപ്പെട്ട നാല് പ്രവിശ്യകളാണ് തോഷാലി, തക്ഷശില, ഉജ്ജയിനി, സുവർണഗിരി. ഇതിൽ സുവർണഗിരിയാണ് ചോദിച്ചത്. കഴിഞ്ഞ വർഷത്തെ എക്സാമിൽ ഈ നാല് ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ ചോദിച്ചിരുന്നതിൽ രണ്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിച്ചിരുന്നു. ഓക്കെ, ജില്ലകൾ ഭരിച്ചിരുന്നത് സ്ഥാനിക എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഗ്രാമങ്ങൾ ഗ്രാമിക അഥവാ ഗ്രാമത്തലവനായിരുന്നു ഭരിച്ചിരുന്നത്. ഇനി തലസ്ഥാന നഗരിയായിട്ടുള്ള പാടലിപുത്രത്തിലെ ഭരണം എങ്ങനെയായിരുന്നു നോക്കാം. അഞ്ച് അംഗമുള്ള ആറ് സമിതികളാണ് ഇവിടെ ഭരിച്ചിരുന്നത്. ഒന്നാം സമിതിയുടെ ജോലി പൊതുശുചിത്വമായിരുന്നു. രണ്ടാം സമിതി വിദേശികളെ ശ്രദ്ധിക്കലായിരുന്നു അവരുടെ ജോലി. മൂന്നാം സമിതി ജനന മരണ നിരക്കുകൾ രേഖപ്പെടുത്തി. നാലാം സമിതി അളവ് തൂക്കം നിയന്ത്രിച്ചു. അഞ്ചാം സമിതി ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ പരിശോധന നടത്തി. ആറാം സമിതി നികുതി പിരിക്കുകയാണ് ചെയ്തത്. പ്രവിശ്യാഭരണവും പ്രാദേശിക ഭരണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതുപോലെ തന്നെ വരച്ച് എഴുതിയാൽ കൂടുതൽ മാർക്ക് നമുക്ക് ലഭിക്കും. സൈനിക സംവിധാനം. സൈന്യത്തിൻ്റെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായിരുന്നു. കരസേന, അശ്വസേന, ഗജസേന, തേര്, നാവികസേന, ഗതാഗതം തുടങ്ങി ആറ് വിഭാഗം സൈനിക ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. മെഗസ്തനിസിൻ്റെ അഭിപ്രായത്തിൽ ഈ ആറ് ഗ്രൂപ്പുകളെ നിയന്ത്രിച്ചിരുന്നത് ആറ് ഉപസമിതികളായിരുന്നു. ഉപസമിതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് നാവികസേന ആയിരുന്നു ആദ്യ ഉപസമിതിയുടെ ചുമതല. രണ്ടാമത്തെ ഉപസമിതി നിയന്ത്രിച്ചിരുന്നത് ഗതാഗതവും ഭക്ഷണവുമായിരുന്നു. മൂന്നാമത്തെ ഉപസമിതി കാലാൾപ്പട കവൽട്രി. നാലാമത്തെ ഉപസമിതി അശ്വസേനയാണ് അവർ നിയന്ത്രിച്ചത്. അതുപോലെ അഞ്ചാമത്തെ ഉപസമിതി തേരുകളെ നിയന്ത്രിച്ചു, ചാരിയറ്റ്സ്. ആറാമത്തെ ഉപസമിതി ആനകളെയാണ് നിയന്ത്രിച്ചത്. ഇതെല്ലാം സൈന്യത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നതാണ്. മൗര്യൻ സൈന്യത്തിൽ 6000-ലധികം കാലാൾപ്പടയാളികളും 30,000-ലേറെ കുതിരകളും 9,000-ലേറെ ആനകളും ഉണ്ടായിരുന്നു എന്നാണ് ഗ്രീക്ക് രേഖകൾ പറയുന്നത്. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ളൊരു ഭരണമായിരുന്നു ഇവിടെ നിലനിന്നിരുന്നത്. ഇനി മൗര്യ സാമ്രാജ്യത്തിലെ നീതിന്യായം. നീതിന്യായ വ്യവസ്ഥ വിഷയത്തിൽ അവസാന വാക്ക് രാജാവിൻ്റേതായിരുന്നു. സിവിൽ കോടതികളും ക്രിമിനൽ കോടതികളും മൗര്യ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. കുറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരുന്നു ശിക്ഷ. ചെറിയ പിഴ മുതൽ വധശിക്ഷ വരെ രാജാവ് വിധിച്ചിരുന്നു. നികുതി വ്യവസ്ഥ. ഭൂനികുതിയായിരുന്നു പ്രധാന വരുമാനം. രാജ്യത്തിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ഭൂനികുതിയായിരുന്നു. രാജ്യത്തെ പല തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളും സർക്കാർ നിയന്ത്രിച്ചു. ഖനനം, ലൈസൻസുകൾ, ഇറക്കുമതി, കയറ്റുമതി, ചുങ്കം, മദ്യവ്യാപാരം, ആയുധ നിർമ്മാണം മുതലായവയിലൂടെ ഗവൺമെൻറ്റിന് നല്ല വരുമാനവും ലഭിച്ചു. അപ്പോൾ നല്ലൊരു കേന്ദ്രീകൃതമായിട്ടുള്ള ശക്തമായിട്ടുള്ളൊരു ഭരണം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എല്ലാം തെളിവാണ് നമ്മളിവിടെ കണ്ടത്. ഇവിടെ നമ്മൾ കൺക്ലൂഡിംഗ് ആയിട്ട് എഴുതേണ്ട പാരഗ്രാഫ് 185 BCയോടുകൂടി മൗര്യ സാമ്രാജ്യം അവസാനിച്ചു. പിന്നീട് പല പ്രദേശങ്ങളിലും ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ ഉയർന്നു വന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന അശോകന് ശേഷമുള്ള ഭരണാധികാരികൾ വളരെ ദുർബലരായതുകൊണ്ട് തന്നെ പിന്നീട് പല ആക്രമണങ്ങളും നേരിടേണ്ടി വരികയും രാജ്യത്തിൻ്റെ സാമ്രാജ്യ വിസ്തൃതി ചുരുങ്ങി ഇല്ലാതാവുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു
എസ് എ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്ത എസ് എയിലേക്ക് കടക്കാം. അൽബറൂണിയുടെ വിവരണങ്ങൾ മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കാൻ സഹായിച്ചത് എങ്ങനെയാണ്, വിവരിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്തെക്കുറിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ പാഠഭാഗത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫായിട്ട് എന്ത് ചെയ്യാം, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള 3 പ്രധാനപ്പെട്ട സഞ്ചാരികളെക്കുറിച്ച് നമുക്ക് ഇവിടെ ആദ്യം വിശദീകരിക്കേണ്ടതുണ്ട്. അൽബറൂണി ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും 11 നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ഇബിൻ ബത്തൂത്ത മൊറോക്കോക്കാരനായ അദ്ദേഹം 14 നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തി. ഫ്രാങ്കോയിസ് ബർണിയർ ഫ്രാൻസുകാരനായ അദ്ദേഹം 17 നൂറ്റാണ്ടിൽ ഇന്ത്യയിലെത്തി. ഈ 3 സഞ്ചാരികളുടെയും ഗ്രന്ഥങ്ങൾ അത് ഇന്ത്യൻ മധ്യകാല ഇന്ത്യയുടെ ചരിത്ര പഠനത്തിന് നൽകിയ സംഭാവനകളെല്ലാം നമുക്ക് 1 പാരഗ്രാഫിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം. ആദ്യകാല ജീവിതം അൽബറൂണി. CE 973 ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലെ പ്രധാന വിജ്ഞാന കേന്ദ്രമായിരുന്ന ഖോരിസം എന്ന പ്രദേശത്താണ് അൽബറൂണി ജനിച്ചത്. അദ്ദേഹത്തിന് സിറിയൻ, അറബി, പേർഷ്യൻ, ഹീബ്രു, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു. 1017 ഗസ്നിയിൽ സുൽത്താൻ മഹ്മൂദ് ഖോരിസം ആക്രമിക്കുകയും അൽബറൂണി അടക്കമുള്ള പണ്ഡിതന്മാരെ തടവുകാരായി ഗസ്നിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഗസ്നിയിലെത്തുന്നത്, പിന്നീട് ഇന്ത്യയിലേക്കും എത്തപ്പെടുന്നത്. അൽബറൂണിയുടെ പ്രസക്തമായിട്ടുള്ള കൃതിയാണ് കിതാബുൽ ഹിന്ദ്. അറബി ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതിന് 80 അധ്യായങ്ങളും അനേകം വോള്യങ്ങളും ഉണ്ട്. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? മതം, തത്വചിന്ത, ഉത്സവങ്ങൾ, രസായനവിദ്യ, സാമൂഹ്യ ജീവിതം, അളവ് തൂക്കങ്ങൾ, വിഗ്രഹ പഠനം, നിയമങ്ങൾ, മാപനശാസ്ത്രം തുടങ്ങിയവ ഇവിടെ വിവരിക്കുന്നു. ഓരോ അധ്യായത്തിലും ജാമിതീയ ഘടന സ്വീകരിച്ചു. ഒരു ചോദ്യത്തോടെ ഓരോ അധ്യായവും ആരംഭിക്കുന്നു. തുടർന്ന് സംസ്കൃത പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നു. മറ്റ് സംസ്കാരങ്ങളുമായുള്ള താരതമ്യത്തോടെ അധ്യായം അവസാനിക്കുന്നു. ഇങ്ങനെയാണ് കിതാബുൽ ഹിന്ദിൻ്റെ പ്രധാനപ്പെട്ടുള്ള സവിശേഷത. ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. പഞ്ചാബ് ഗസ്നി സാമ്രാജ്യത്തിൻ്റെ ഭാഗമായതോടുകൂടി അദ്ദേഹത്തിന് പഞ്ചാബിലും വടക്കേ അമേരിക്കയിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കാൻ കഴിഞ്ഞു. ബ്രാഹ്മണ പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായി സൗഹൃദം സ്ഥാപിച്ചും സംസ്കൃതം പഠിച്ചും മതദാർശനിക ഗ്രന്ഥങ്ങൾ പഠിച്ചും അദ്ദേഹം ഒരുപാട് കാലം ഇന്ത്യയിൽ ചെലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് കിതാബുൽ ഹിന്ദ്. 70 വയസ്സിൽ മരിക്കുന്നത് വരെ അൽബറൂണി ഗസ്നിയിലാണ് ചെലവഴിച്ചത്. ഓക്കെ, ഇന്ത്യയെ മനസ്സിലാക്കുന്നതിൽ അൽബറൂണി നേരിട്ട പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ, പലതരത്തിൽ പല മേഖലകളിലും പല ഭാഷകളാണ് സംസാരിച്ചത്, അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടായി. മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, അതുപോലെ ഹിന്ദു മതം, ഇസ്ലാം മതം, ഈ മതങ്ങൾക്കിടയിലുള്ള എന്താണ് വ്യത്യസ്ത ജാതികൾ, ഇവർക്കിടയിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലുള്ള വ്യത്യസ്തത, ഇതെല്ലാം അദ്ദേഹത്തിന് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. വിദേശികളുമായി ഇടപെടാൻ തയ്യാറാകാത്ത പ്രാദേശിക ജനങ്ങൾ, അതും ഒരുപാട് വിവരങ്ങൾ ലഭ്യമാകാൻ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാണ് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ എസ്സേയിൽ ചോദിച്ച മറ്റൊന്നാണെന്ത്, ജാതിയെക്കുറിച്ചുള്ള അൽബറൂണിയുടെ വിവരണങ്ങൾ എന്തൊക്കെയായിരുന്നു. അദ്ദേഹം ചാതുർവർണ്ണയത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് അദ്ദേഹം വിശകലനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ വിഭജനങ്ങൾ ഇന്ത്യയിലെ മാത്രം പ്രത്യേകതയല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. പുരാതന പേർഷ്യയിലും ഇവ നിലനിന്നിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹം പുരാതന പേർഷ്യയിലുള്ള ആ ഒരു വിഭജനത്തെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ നൈറ്റുകളാണ്, നൈറ്റുകളും രാജകുമാരന്മാരും. രണ്ടാമത്തെ സ്ഥാനം സന്യാസികൾക്കും അഗ്നിപുരോഹിതർക്കും നിയമജ്ഞർക്കുമായിരുന്നു. മൂന്നാമത്തേത്
വൈദ്യന്മാർ ജ്യോതിശാസ്ത്രജ്ഞർ മറ്റു ശാസ്ത്രജ്ഞന്മാരെല്ലാം മൂന്നാം സ്ഥാനത്തായിരുന്നു. നാലാം സ്ഥാനത്തായിരുന്നു കർഷകരും കരകൗശല വിദഗ്ധരും. ഇങ്ങനെയായിരുന്നു പേർഷ്യ അപ്പോൾ ഇന്ത്യയിലെ മാത്രം സവിശേഷതയല്ല എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബ്രാഹ്മണരുടെ അശുദ്ധി സങ്കല്പത്തെ അൽബറോണി അംഗീകരിച്ചില്ല. സാമൂഹ്യ വിഭജനത്തെ അദ്ദേഹം അംഗീകരിച്ചെങ്കിലും തൊട്ടുകൂടായ്മ തീണ്ടികൂടായ്മ തുടങ്ങിയിട്ടുള്ള സംഭവത്തെയും അശുദ്ധി സങ്കല്പത്തെയുമെല്ലാം അദ്ദേഹം എതിർക്കുകയാണ് ചെയ്തത്. കൂടാതെ അദ്ദേഹം ഇസ്ലാമിൽ സാമൂഹ്യ വിഭജനമില്ല എന്നും ഇസ്ലാമിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആശയം കൂടെ തൻ്റെ ഗ്രന്ഥത്തിലൂടെ പറഞ്ഞു. ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൽ സംസ്കൃത ഗ്രന്ഥങ്ങൾ വലിയ സ്വാധീനം ചെലുത്തി. സംസ്കൃത ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയത്. എന്നാൽ ബ്രാഹ്മണരുടെ കാഴ്ചപ്പാടിൽ നിർമ്മിച്ച ഈ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തെ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ബ്രാഹ്മണർ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൂടിയാണ് വാസ്തവം. യഥാർത്ഥ ജീവിതത്തിൽ ജാതി വ്യവസ്ഥ ഇത്രയും കർക്കശമായിരുന്നില്ല. ഉദാഹരണത്തിന്, ജാതി വ്യവസ്ഥയ്ക്ക് പുറത്ത് ജനിച്ചവർ, അതായത് അന്ത്യജ വിഭാഗക്കാർ, കർഷകരുമായും ജമീന്ദാറുമാരുമായും തൊഴിൽപരമായിട്ട് അടുത്തിടപഴകിയിരുന്നു. ഇവിടെ ജാതി ഒരു വലിയ കർശനമായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം സംസ്കൃത ഗ്രന്ഥങ്ങളിൽ പഠിച്ചിട്ടുള്ള ജാതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ അദ്ദേഹം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ ഒരു വിമർശനമാണ്. ഓക്കെ, അടുത്ത എസ്സേ നമുക്ക് നോക്കാം. ലാസ്റ്റ് ഭാഗമാണ്. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധിയുടെ പങ്ക് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പരിഗണിക്കേണ്ട മേഖലകൾ നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം. നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇവിടെ നമ്മൾ മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള ചോദ്യമാണ്, 8 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മഹാത്മാഗാന്ധിയെക്കുറിച്ച് നമുക്ക് ആമുഖം ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന് വലിയ എഡിങ് നമുക്ക് നൽകാം. ആദ്യത്തെ ആമുഖ ഗണ്ണികയിൽ നമുക്ക് എന്ത് ചെയ്യാം, മഹാത്മാഗാന്ധിയെക്കുറിച്ച് ചെറിയ വിവരം എഴുതാം. 1869 ഒക്ടോബർ 2 ജനിച്ചു. 1948 ജനുവരി 30 അദ്ദേഹം മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു. യഥാർത്ഥ നാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. കരംചന്ദ് ഗാന്ധി അച്ഛനാണ്. പുത്ലിബായ് അമ്മയാണ്. കസ്തൂർബ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ലണ്ടനിൽ നിന്നും അദ്ദേഹം നിയമബിരുദമെടുത്തു. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഇത്. നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്, പരീക്ഷകളിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൂടിയാണ്. കൂടാതെ അദ്ദേഹം ഇന്ത്യയിൽ ചെയ്തിട്ടുള്ള 3 ആദ്യകാല സത്യാഗ്രഹങ്ങളെക്കുറിച്ചു കൂടെ പരാമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിച്ചിട്ട് മെയിൻ കാര്യത്തിലേക്ക് വരാം. നിസ്സഹകരണ പ്രസ്ഥാനം 1920-22. 1920 നാഗ്പൂരിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നിസ്സഹകരണ പരിപാടി അംഗീകരിച്ചു. ബ്രിട്ടീഷുകാരുമായി യാതൊരു സഹകരണവും വേണ്ട എന്നുള്ളതാണ് ഈ ഒരു സമരത്തിൻ്റെ മുഖ്യ അജണ്ട. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ അഥവാ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു നോക്കാം. പഞ്ചാബ് പ്രശ്നം പരിഹരിക്കുക. പഞ്ചാബ് പ്രശ്നം എന്താണ്? 1919 ജാലിയൻവാലാബാഗ് ദുരന്തം. ഖിലാഫത്ത് പ്രശ്നം തീർക്കുക. അതും 1919 നടന്നതാണ്. അതുപോലെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വരാജ് അഥവാ സ്വാതന്ത്ര്യം നേടുക. ഇതിനുവേണ്ടി ഗാന്ധി കൊണ്ടുവന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കാം. ഗാന്ധി 2 പ്രധാനപ്പെട്ട പരിപാടിയാണ് കൊണ്ടുവന്നത്. 1 ക്രിയാത്മക പരിപാടി, 2 നിഷേധാത്മക പരിപാടി. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, ഡിസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ്. എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ സ്വദേശി പ്രചരണം, ക്രിയാത്മകമായ പരിപാടിയിൽ. 2 അൺടച്ചബിലിറ്റി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, ഐത്ത നിർമാർജ്ജനം. 3 എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യം. 4 മദ്യനിരോധനം. 5 വിദ്യാഭ്യാസത്തെ ദേശസാൽക്കരിക്കൽ. 6 ചർക്ക, ഖാദി തുടങ്ങിയവ പ്രചരിപ്പിക്കൽ. ഇതൊക്കെയായിരുന്നു ക്രിയാത്മകമായിട്ടുള്ള പരിപാടികൾ. ഇനി നിഷേധാത്മക പരിപാടി അഥവാ ഡിസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേരിൽ തന്നെയുണ്ട്, മൊത്തമായിട്ട് ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഗവൺമെൻറ് സ്കൂളുകൾ, കോടതി, നിയമസഭ തുടങ്ങിയവ ബഹിഷ്കരിക്കൽ. നിയമസഭ എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭ.
ഔദ്യോഗിക ചടങ്ങുകൾ ബഹിഷ്കരിക്കൽ, ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ബഹിഷ്കരിക്കൽ, വിദേശ വസ്ത്രങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവ ബഹിഷ്കരിക്കൽ, ഗവൺമെൻറ് ജോലി ഗവൺമെൻറ് പദവികൾ പുരസ്കാരങ്ങൾ എന്നിവ ഉപേക്ഷിക്കൽ, നികുതി നിഷേധിക്കൽ. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള പരിപാടികളാണ് ഗാന്ധി മുന്നോട്ട് വെച്ചത്. എന്നിട്ട് എന്തായിരുന്നു ഈ ഒരു മുന്നേറ്റത്തിൻ്റെ ഗതി എന്താണെന്ന് നോക്കാം. എന്തായിരുന്നു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഗതി? വിദ്യാർത്ഥികൾ ഗവൺമെൻറ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. രാജ്യത്ത് ഒരുപാട് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. 1921 396 പണിമുടക്കുകൾ നടന്നുവെന്നും 600,000 തൊഴിലാളികൾ ഇതിൽ പങ്കെടുത്തുവെന്നും ഔദ്യോഗിക രേഖകൾ പറയുന്നുണ്ട്. 600,000 ഒരു പൂജ്യം അവിടെ. ഓക്കെ ഇല്ല, 600,000 തന്നെയാണ്. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമങ്ങൾ ലംഘിച്ചു. അവധിലെ കർഷകർ നികുതി നിഷേധിച്ചു. കുമയൂണിലെ കർഷകർ കൊളോണിയൽ ഉദ്യോഗസ്ഥരുടെ സാധനങ്ങൾ അഥവാ അവരുടെ ചരക്കുകൾ ചുമക്കാൻ കൂട്ടാക്കിയില്ല. ഇതൊക്കെ ഇതിൻ്റെ ഗതിയാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഈയൊരു കലാപം, സോറി കലാപം എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല, ഈയൊരു മൂവ്മെൻറ്റ് സമരം എന്തുകൊണ്ടാണ് അദ്ദേഹം പിൻവലിച്ചത്? ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമാധാനപരമായി നടന്ന മാർച്ചിന് നേരെ പോലീസുകാർ ആക്രമിക്കുകയും വെടിവെക്കുകയും ചെയ്തു. ഇത് കർഷകരെ പ്രകോപിപ്പിച്ച് അവർ പോലീസ് സ്റ്റേഷന് തീയിടുകയാണ് ചെയ്തത്. 1922 ചൗരി ചൗര സംഭവം. 1922 പോലീസുകാർ കൊല്ലപ്പെട്ടു, പൊള്ളലേറ്റ് മരിച്ചു. ഈ ആക്രമം ഗാന്ധിയെ കലാപം പിൻവലിക്കാൻ പ്രേരിപ്പിച്ചു. ഗാന്ധി ഒരിക്കലും ഈ അക്രമത്തെ ഒരു അക്രമത്തെയും ഗാന്ധി പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അങ്ങനെ 1922 മാർച്ചിൽ ഗാന്ധി എന്ത് ചെയ്യാണ്, ചൗരി ചൗര സംഭവത്തോടെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ പേരിൽ. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അഥവാ ഉപ്പ് സത്യാഗ്രഹം. ഇതിൻ്റെ പശ്ചാത്തലം അഥവാ കാരണങ്ങൾ നോക്കാം. സൈമൺ കമ്മീഷൻ, 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെ ഭരണപരിഷ്കാരങ്ങൾക്ക് വേണ്ടി നിയമിച്ച വെള്ളക്കാരുടെ കമ്മീഷനാണ്. ഇന്ത്യക്കാർ ഇതിനെ എതിർക്കുകയാണ് ചെയ്തത്. കാരണം പൂർണ്ണമായിട്ടും ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ ഒറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു. രണ്ടാമത്തെ ബർദോളി സത്യാഗ്രഹം 1928 ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരമാണ് ബർദോളി സത്യാഗ്രഹം. അടുത്തത് 1929 ലാഹോർ സമ്മേളനം. പ്രസിഡൻ്റ്, ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആയിരുന്നു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചൊരു സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രത്യേകത ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉപ്പ് സത്യാഗ്രഹം തീരുമാനിച്ചതും ഈ ഒരു സമ്മേളനത്തിൽ വെച്ചായിരുന്നു. എന്തുകൊണ്ടാണ് ഗാന്ധി ഉപ്പിനെ പ്രധാനമായിട്ടുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചത്? കാരണം, ഒന്നാമത്തെ കാരണം, ഈ സമരത്തിന് ഒന്നാമത്തെ കാരണം ഉപ്പ് നിയമമായിരുന്നു. ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണം ബ്രിട്ടീഷ് കമ്പനികളുടെ കുത്തകയായിരുന്നു. വീട്ടാവശ്യങ്ങൾക്ക് പോലും ഉപ്പുണ്ടാക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയുമായിരുന്നില്ല. കൂടാതെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉപ്പ് നികുതി 10 മടങ്ങായിട്ട് കൂട്ടുകയും ചെയ്തു. ഉപ്പ് ഓരോ കുടുംബത്തിനും അത്യന്താപേക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ കടകളിൽ നിന്നും ഉയർന്ന വില കൊടുത്ത് വാങ്ങാൻ അവർ നിർബന്ധിതരായി. അങ്ങനെയാണ് ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിക്കാൻ ഉപ്പിനെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ദണ്ഡി മാർച്ച് നടത്തുകയാണ്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്നും തൻ്റെ 78 അനുയായികളുമായിട്ട് ഗാന്ധി ദണ്ഡി കടപ്പുറത്തേക്ക് ഉപ്പ് നിയമം ലംഘിക്കാൻ യാത്ര പുറപ്പെട്ടു. 24 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം ദണ്ഡി കടപ്പുറത്ത് എത്തുകയും ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട്, ഇന്ത്യക്കാരനായിട്ടുള്ള അദ്ദേഹം ഉപ്പ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം ഉപ്പുണ്ടാക്കി. ഇത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾക്ക് ഉപ്പ് നിയമം ലംഘിക്കാൻ കാരണമാക്കി. കേരളത്തിലും തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലുമെല്ലാം ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നു. സമരത്തിൻ്റെ ഗതി എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. കർഷകർ വന നിയമങ്ങൾ ലംഘിച്ചു എന്ന് വേണം അവിടെ വായിക്കാൻ. നിയമപ്രകാരം കർഷകർക്ക്
കാടുകളിലേക്കും അതുപോലെ അവരുടെ കന്നുകാലികൾക്കും കാടിലേക്കൊക്കെ പ്രവേശനം നിഷേധിച്ചിരുന്നു. ആ നിയമങ്ങളെല്ലാം അവർ ലംഘിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു. വിദ്യാർത്ഥികൾ ഗവൺമെൻറ് സ്കൂളുകൾ ബഹിഷ്കരിച്ചു. ഗാന്ധിയുടെ ആഹ്വാനം പ്രകാരം സ്ത്രീകൾ, ഇന്ത്യയിലെ എല്ലാ വിഭാഗം സ്ത്രീകളെയും കലാപത്തിലേക്ക്, എല്ലാ വിഭാഗം ആളുകളെയും കലാപത്തിലേക്ക് പങ്കെടുത്ത ഒരു സമരം കൂടിയായിരുന്നു സ്ത്രീകളടക്കമുള്ള. ഗവൺമെൻറ് വളരെ ക്രൂരമായിട്ട് തന്നെ കലാപത്തെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഗാന്ധി അടക്കമുള്ള ഏകദേശം 60,000 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. 1931 ഗാന്ധി ഇർവിൻ ഉറമ്പടി പ്രകാരം ഈ പ്രക്ഷോഭം ഗാന്ധി പിൻവലിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഇന്ത്യയിൽ ഗാന്ധിയുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനകീയ സമരമായിരുന്നു ഈ പറയുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നു. ദണ്ഡിയാത്ര 3 കാരണങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഗാന്ധി ആദ്യമായിട്ട് ലോകജനശ്രദ്ധ പിടിച്ചുപറ്റി. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയിലെയും യൂറോപ്പിലെയും പത്രങ്ങൾ ദണ്ഡിയാത്രയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. രണ്ടാമത്തത്, സ്ത്രീകൾ വൻതോതിൽ പങ്കെടുത്ത ആദ്യ ദേശീയ സമരമായിരുന്നു ഇത്. ഉദാഹരണത്തിന്, കമലാദേവി, ചതോപാധ്യായ അടക്കമുള്ള ആളുകൾ ഉപനിയമം ലംഘിച്ചതിന് അറസ്റ്റ് വരിക്കുകയെ ചെയ്തു. ബ്രിട്ടീഷ് രാജ് എന്നത്തേക്കും നിലനിൽക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യക്കാരെ ബോധ്യപ്പെടുത്തിയ ഒരു സമരം കൂടിയായിരുന്നു ദണ്ഡിയാത്ര. ഓക്കെ, ഇത്രയുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് സമയം പഠനത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. ഈ ഒരു വീഡിയോ കാണുകയും 2-3 തവണ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നല്ലൊരു വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.